ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ദേവാലയത്തിൽ ദൈവവചനം കേൾക്കുന്നതിനായി കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ തിരുവചനം ഘോഷിക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആദരണീയനായ ഗീവർഗീസ് അയ്യപ്പച്ചനാണ് ഇന്നത്തെ വചനപ്രഘോഷണത്തിനായി വന്നിരിക്കുന്നത്. നിരുഡഭദ്രാസനത്തിൽ തൻ്റെ വൈദിക സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛനെ, നിങ്ങളെല്ലാവരുടെയും പേരിലും പരമന സെമിനാറിന്റെ പേരിലും ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സുകളിൽ 5, 10, 15, 20 ഇങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നമ്മൾ വെറുതെ അല്ല ഇവിടെ ഇരിക്കുന്നത്. മനസ്സ് വിങ്ങിപ്പൊട്ടി ഇരിക്കുന്ന അനേകം ആളുകളുണ്ട്. സാധാരണ രീതിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനത്തിൽ കടന്നു വരുന്ന ആളുകളും ഉണ്ടായിരുന്നിരിക്കുക. സമീപ പ്രദേശങ്ങളിൽ നിന്നും ഈ വിശുദ്ധമായ പുണ്യഭൂമിയിൽ ഇരിക്കുന്നത് നല്ലത് എന്ന ചിന്ത നമ്മളിൽ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഇവിടെയായിത്തീരും. രാവിലെ ആരാധനയുണ്ടായിരുന്നു, അതിനുശേഷം നമ്മളിവിടെ കടന്നുകൂടുകയാണ്. വിശുദ്ധൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് ഭാഗ്യമെന്ന് കരുതുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഭൂമി പുണ്യഭൂമിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഭയവും വിശുദ്ധിയും ശ്രേഷ്ഠതയും ശ്രദ്ധയും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ ഓരോരുത്തരും ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുക്കത്തോടുകൂടിയാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. ഇന്ന് ഈ വിശുദ്ധ സ്ഥലത്തെ കടന്നു വരുവാൻ ഭവനത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ വേണ്ടതായ ഒരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടാണ് ഇറങ്ങുന്നത്. ആ ആധ്യാത്മിക ചിന്ത നമ്മളിൽ സൃഷ്ടിക്കുന്നത്, നമ്മളുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്ര എന്നതുപോലെ ഉള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35:8-10 വാക്യങ്ങളാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35:8-10 വാക്യങ്ങൾ, 8, 9, 10 വാക്യങ്ങൾ. ഈ വേദഭാഗം നമ്മളെ വായിച്ചു കേൾപ്പിക്കുന്നത് അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും, ഒരശുദ്ധനും അതിൽ കൂടെ കടന്നു പോകുകയില്ല, അവൻ അവരോടുകൂടി ഇരിക്കും, വഴിപോക്കർ ഭോഷന്മാർ പോലും കടന്നു പോകുകയില്ല, ഒരു സിംഹവും അവിടെ വരികയില്ല, ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല, ആ വകയെ ഇവിടെ കാണുകയില്ല, വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും, യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും, നിത്യമായ ആനന്ദം അവരുടെ തലമേലുണ്ടാകും, ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇതിൽ ശ്രദ്ധേയമായ വാക്യമാണ് 8-ാമത്തെ വാക്യം, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, വിശുദ്ധ വഴി എന്ന് പേരാകും. പെരുവഴിയും പാതയും, ഇംഗ്ലീഷിൽ ഹൈവേ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സബ്വേ, ഹൈവേ എന്ന് പൊതുവെ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട വഴികൾക്ക് പറയാറുണ്ട്. സർവീസ് റോഡെന്നും പല ഭാഗങ്ങളിലും അറിയും. വളരെ വീതി കുറഞ്ഞ 2 വാഹനങ്ങൾക്ക് മാത്രം പോകാൻ പറ്റുന്നതാണ് സബ്വേ എന്ന് പറയുന്നത്. അതേസമയം ഹൈവേ എന്ന് പറയുന്നത് ഒരു വരിയിൽ തന്നെ 4-5 വാഹനങ്ങളിൽ പോകാം, 10 വാഹനങ്ങളിൽ 8 വാഹനങ്ങൾക്ക് ഒരേ സമയം പോവുകയും വരികയും ചെയ്യാൻ പറ്റുന്ന വീതിയുള്ള വഴിയാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു പെരുവഴിയാണ്, ഒരു ഹൈവേ ആണ് എന്നുള്ള ആശയമാണ് നമ്മളിവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം എന്നൊക്കെയും നമ്മൾ പാട്ടുപാടും, വേദപുസ്തകത്തിലും ധനവാൻ സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ നല്ലതെന്നൊക്കെയും ഉപമകൾ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ കോണ്ടസ്റ്റ് വ്യത്യസ്തമാണ്. പെരുവഴി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം ആളുകൾ വരുന്നു പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ വഴിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. അതിനുശേഷമുള്ള വിശദീകരണം അതാണ്. വഴിപോക്ക ദോഷന്മാർ, ഒരു സിംഹം, ദുഷ്ടമൃഗം,
ഇവയൊന്നും അവിടെ കടന്നു വരികയില്ല എന്ന് അതിനുശേഷം പറയുന്നുണ്ട്. ഒരു ഹൈവേ, ഒരു വഴിയാത്ര എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ലോങ് റൂട്ടിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മൾക്ക്, നമ്മളിൽ ഒരു കുടുംബം ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ, കുറേ ആളുകളായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തും. ഒരു പർട്ടിക്കുലർ 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി യാത്ര ചെയ്യേണ്ടി ഒരാൾ 28-ാം അല്ലെ 1-ാം തീയതി തൊട്ടെങ്കിലും ഒരുക്കം തുടങ്ങും. വേണ്ടതായ ഡ്രസ്സ് ഒരുക്കും, വീട്ടിൽ അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്യും, ബന്ധുക്കാരെ ആരെങ്കിലുമൊക്കെ അറിയിക്കണമെങ്കിൽ അറിയിക്കും, പത്രം, പാല് അല്ലെങ്കിൽ കറണ്ട് ബില്ല്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ഇത്രയും എത്ര ദിവസം യാത്രയുണ്ടോ അത്രയും ദിവസത്തേക്കുള്ള ഒരുക്കങ്ങൾ നമ്മളവിടെ നടത്തും. പണം സമ്പാദിക്കും, വസ്ത്രം സമ്പാദിക്കും, എന്തെങ്കിലുമൊക്കെ വഴിയിൽ കഴിക്കാനുള്ളതൊക്കെ സമ്പാദിക്കും. നമ്മൾ സ്വയം ഡ്രൈവ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ വേണ്ടതായ വാഹനം ഓടിക്കുന്ന ആളുകളെ ക്രമീകരിക്കും. ആളിനെക്കുറിച്ച് നമ്മൾ നന്നായി ബോധമുള്ളവരാകും. ചിലർക്ക് മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യപിക്കരുത്, അല്ലെ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ആരോഗ്യം സൂക്ഷിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. ഇതൊരു യാത്രയുടെ ഒരുക്കമാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും ഒരു യാത്രയാണ്. നമ്മുടെ വാച്ചുകളിലൊക്കെയും 12 മണിക്കൂറിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സയൻസ് അനുസരിച്ച് 24 മണിക്കൂർ കൊണ്ടാണ് ഭൂമി സ്വയം ഒരു പ്രാവശ്യം കറങ്ങുന്നത്. അതുകൊണ്ടാണ് 24 വാച്ചിൻ്റെ വലിപ്പം കുറയ്ക്കാൻ 24-നെ 12 ആക്കി. പക്ഷേ റെയിൽവേ ടൈമും ഫ്ലൈറ്റ് ടൈമും ഒക്കെ നമുക്കറിയാം 24 ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 12 മണിക്കൂറിൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ 26-എന്നോ 25-എന്നോ 13-എന്നോ എന്ന് പറഞ്ഞല്ല തുടങ്ങുന്നത്, 1-എന്നും പറഞ്ഞ് വീണ്ടും തുടങ്ങുകയാണ്. 1-എന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങുകയാണ്, അടുത്ത ദിവസം വരികയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതം എന്ന യാത്രയ്ക്ക് ഒരു ലിമിറ്റുണ്ട്, ഒരു പരിധിയുണ്ട്. അത് അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്, ഒരു സമയമുണ്ട്. ഈ പരിശുദ്ധൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നേരെ ആരോഗ്യത്തോടെ അദ്ദേഹം ജീവിച്ചത് കൂടി വന്നാൽ 10 വർഷം അല്ലെ 15 വർഷമേ ഉള്ളൂ. അവസാന കാലഘട്ടങ്ങളിലൊക്കെയും പരിശുദ്ധ പരിമല തിരുമേനിക്ക് ശാരീരികമായ അവശതകൾ വളരെ കൂടുതലായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്നത് എത്ര നാൾ ആവണമെന്ന് നമ്മൾ പലപ്പോഴും വലിയ ആഗ്രഹത്തോടെ ജീവിക്കുകയാണ്. മക്കളായി, കൊച്ചുമക്കളായി, അവരുടെ കല്യാണമായി, വീണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ബാക്കി ശേഷിക്കുകയാണ്. എന്നാണേലും നമ്മൾ ഈ ലോകത്തു നിന്ന് പോകേണ്ടവരാണ് നമ്മൾ. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണെന്നുള്ളത് മറക്കാനുള്ള സാധ്യതയുണ്ട്. അപകടം പിടിച്ച വാഹനമോ, ഡ്രൈവിംഗ് അറിയാത്ത ഡ്രൈവറോ, കയ്യിൽ പണമില്ലാത്ത യാത്രയോ, വസ്ത്രവും വെള്ളവും ഇല്ലാത്ത യാത്രയോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇതുപോലെയാണ് ജീവിതം എന്ന് പറയുന്നത് ഒരു തമാശയായി കാണുന്ന ആളുകളുണ്ട്. മദ്യപിച്ച് നശിപ്പിക്കാനുള്ളതാണ് ജീവിതമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എങ്ങനെയും എന്തും കാണിക്കുവാനുള്ള കുശുമ്പും കുന്നായ്മയും ഒക്കെയായിട്ട് ജീവിക്കാനുള്ളതാണ് ജീവിതമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആരെയൊക്കെ എങ്ങനെയെല്ലാം ഉപദ്രവിക്കാമോ ആ വിധത്തിലെല്ലാം ഉപദ്രവിക്കുവാനും അവിഖ്യാതികൾ സൃഷ്ടിക്കാനും സംസാരം ഒരു ലിമിറ്റുമില്ലാതെ പറയേണ്ടതെന്ത്, പറയരുതാത്തതെന്ത്, ചിന്തിക്കേണ്ടതെന്ത്, ചിന്തിക്കരുതാത്തതെന്ത്, പോവേണ്ടത് എവിടെ, പോകരുതാത്തത് എവിടെ എന്ന് ചിന്തിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അതും ഒരു ജീവിതമാണ്. പക്ഷെ പരിശുദ്ധൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വന്നിട്ട് തിരികെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടാവണം. നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് കൂടാരപ്പെരുന്നാളിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ പറയുമ്പോൾ 3 കുടിലുകൾ ഉണ്ടാക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. ചായ എടുക്കട്ടെയോ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെയോ എന്നല്ല ചോദിക്കുന്നത്. നമുക്കിവിടെ ഇങ്ങനെയും ഇരിക്കാം, വിശപ്പില്ല, ദാഹമില്ല, എവിടെയാണ് ഇരിക്കുന്നതെന്ന് ബോധമില്ല. പക്ഷെ ഒന്നറിയാം, ഇത് മനോഹരമാണ്, ഇത് വളരെ അനുഗ്രഹകരമാണ്, ഇത് ആത്മീയത നിറഞ്ഞതാണ്, ഇതിനപ്പുറം ഒരു ജീവിതമില്ല. സാധാരണ മനുഷ്യരായ മീൻപിടുത്തക്കാരായ പത്രോസും യോഹന്നാനും യാക്കോബുമാണ് കർത്താവിനോട് ചോദിക്കുന്നത്, ഗുരു ഞങ്ങളിവിടെ 3 കുടിലുകൾ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശിക്കും ഏലിയാവിനും, നമുക്കിവിടെ ഇരിക്കാം. ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കാലം, സമയം, ഇതിൻ്റെ വില നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. വിലപ്പെട്ട ജീവിതത്തിന് ഏത് സമയവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വിളി വരാം. നമ്മൾ പേപ്പർ എടുത്താലും വാർത്തകൾ ശ്രദ്ധിച്ചാലും അറിയാം, അപകടങ്ങളിൽ പെട്ടും ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിലും ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്ന പിഞ്ചോമന കുഞ്ഞുങ്ങളുണ്ട്, ചെറുപ്പക്കാരെ ഉദ്യോഗസ്ഥരുണ്ട്, ബാധ്യതകളുള്ള കുടുംബങ്ങളിൽ നിന്നും ദൈവം വേർതിരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഉത്തരം കിട്ടാത്തതായ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ സന്ദർഭങ്ങളിൽ
ജീവിതം ഒരു യാത്രയാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് 24 മണിക്കൂർ എന്നുള്ളത് നമുക്ക് എന്തെല്ലാം നന്മ ചെയ്യാൻ സാധിക്കും. എത്ര മണിക്കൂർ ഉറങ്ങിയാലും 8 അല്ലെങ്കിൽ 10 മണിക്കൂർ ഉറങ്ങിയാലും ബാക്കിയുള്ള സമയം നമുക്ക് നന്മയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ സാധിക്കുമോ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭവനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്ത് സമയം വേർതിരിച്ചു? ജീവിതം ഒരു യാത്രയാണ്, അതൊരു പെരുവഴിയിലെ യാത്രയാണ്. അനേകം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. ഈ ആളുകൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്മ ലഭിക്കും, ലക്ഷ്യസ്ഥാനത്തെത്തണം. ദൈവത്തിൻ്റെ സന്നിധി എന്ന് നമ്മൾ പറയുമ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധാലുക്കളായി അധ്വാനവും ഭാരമുള്ളവരുമായി ജീവിക്കുമ്പോഴാണ്. യേശുതമ്പുരാൻ കൽപ്പിക്കുന്നുണ്ടല്ലോ, അധ്വാനവും ഭാരമുള്ളവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഉറങ്ങിക്കിടക്കുന്നവരോ മടിയന്മാരോ ബുദ്ധിശാലികളോ ആയവരെ എൻ്റെ അടുക്കൽ വരുവീൻ എന്നല്ല പറയുന്നത്. അധ്വാനമുണ്ടോ, നിങ്ങൾക്ക് ഭാരമുണ്ടോ, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്, നമ്മുടെ ശരീരം വിശുദ്ധമാണ് എന്ന് പൗലോസ് ലീഹ കൊരിന്ത്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, നിങ്ങളുടെ ശരീരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ എന്നവിടെ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധമായ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉൾക്കൊള്ളുമ്പോൾ ശരീരരക്തങ്ങളുടെ അനുഭവത്തിലൂടെ, കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ അനുഭവത്തിലൂടെ നമ്മൾ വിശുദ്ധരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ബലഹീനതകൾ വരിക സ്വാഭാവികമാണ്, വൈശാരിക ശക്തികൾ കടന്നു വരിക സ്വാഭാവികമാണ്. ഇതിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനാണ് ധ്യാനത്തിൽ പങ്കുകൊള്ളുന്നത്, ആരാധനകളിൽ പങ്കുകൊള്ളുന്നത്, വിശുദ്ധമായ സ്ഥലങ്ങളിൽ നമ്മുടെ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ആ ചിന്ത നമ്മളിൽ ഉണ്ടാക്കുവാൻ തീർച്ചയായിട്ടും ഈ ജീവിതത്തിൽ സാധിക്കണം. ഈ ജീവിതം ദൈവം തന്നിരിക്കുന്ന ജീവിതമാണ്. ഇന്ന് നമ്മൾ ചുറ്റുപാടുകളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, മെൻ്റലി ഡിറ്റേർഡ് ആയിട്ടുള്ള ധാരാളം കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. ഒരു പ്രായം 5 വയസ്സ് 6 വയസ്സാകുമ്പോൾ സംസാരശേഷിയില്ല, സെൻസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധയില്ല, അവർ മറ്റു പല രോഗങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്ന കാലാവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. പല കാരണങ്ങൾ അതിനുണ്ടാവാം, പേരൻ്റിലായിട്ടുള്ള പ്രോബ്ലംസ് ആവാം, ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഗുണനിലവാരമാവാം. അപ്പോൾ ഇവിടെയൊക്കെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് വിശുദ്ധൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ആരോഗ്യമുള്ള ഒരു ശരീരം, സമർത്ഥരായ കുഞ്ഞുങ്ങൾ, അല്ലെ സ്നേഹമുള്ള ബന്ധുക്കൾ, അല്ലെ നമ്മളെ കൈത്താങ്ങുന്ന നമ്മളുടെ സാമ്പത്തിക സ്ഥിതി, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഇത് ദൈവസന്നിധിയിൽ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയണം. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ ഇത്രത്തോളവും ആക്കിയവനായ വിശുദ്ധൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിശുദ്ധൻ ജീവിച്ചതുപോലെ ജീവിപ്പാൻ അല്പമെങ്കിലും സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഉള്ളിൽ സാധിക്കണം. ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം 8, 9, 10 വാക്യങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതം ഒരു യാത്രയാണെന്നാണ്. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന പേരാകും. വിശുദ്ധമായ വഴിയിലൂടെയുള്ളൊരു ജീവിതമാണ് സഭയിലൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്നത് നമുക്കറിയാം ദൃശ്യരുടെയും അദൃശ്യരുടെയും സാന്നിധ്യമാണ്. ഈ നടുപാത വേർതിരിച്ചിട്ടിരിക്കുന്നത് വിശുദ്ധരായവർ സംബന്ധിക്കുന്നു എന്നുള്ളതാണ്. വാങ്ങിപ്പോയിട്ടുള്ള അല്ലെ അദൃശ്യരായ ആളുകൾ നമ്മുടെ ആരാധനകളിൽ പങ്കുകൊള്ളുന്നു, ആത്മാക്കളുടെ സാന്നിധ്യം ആരാധനകളിൽ ഉണ്ടെന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിലും എബ്രായലേഖനം 12:1 പറയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് പിമ്പിലുള്ളത് മറന്ന് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ലാക്കാക്കി നമ്മുടെ ഓട്ടം ധീരതയോടുകൂടെ ഓടണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കാനായിട്ടുള്ളത്. പരാജയങ്ങൾ സംഭവിച്ചേക്കാം, വീഴ്ചകളോ അബദ്ധങ്ങളോ മണ്ടത്തരങ്ങളോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയേക്കാം. അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ട് ദണ്ഡപ്പെടുക എന്നുള്ളതല്ല, അതിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് എന്ത് തീരുമാനങ്ങളാണ് 24 മണിക്കൂറിൽ ഇനിയും എനിക്ക് ചെയ്യാനായിട്ടുള്ളതെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുക്കമുള്ളവരായി മാറുന്നത്. നമ്മുടെ ജീവിതയാത്ര സുഗമമായി സാക്ഷ്യത്തോടെ തമ്പുരാൻ പൗലോസ് ലീഹായോട് ചോദിക്കുന്നുണ്ട്, യേശു തമ്പുരാൻ പൗലോസ് ലീഹായോട് ചോദിക്കുന്നു, നീ നല്ല പോർ പൊരുതോ, ഓട്ടം തികച്ചോ,
വിശ്വാസം കാത്തോ, ജീവന്റെ കിരീടം ഇതാ നിനക്കായി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പൗലോസ്ലീഹ, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. ദൈവം നമ്മളോടും ചോദിക്കും, സഹോദര സഹോദരി, നീ നല്ലപോർ പൊരുതവനാണോ പൊരുതവളാണോ, ഓട്ടം തികയ്ക്കാൻ നീ ഒരുക്കമാണോ ഒരുക്കമല്ലയോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കുവാൻ നമ്മൾ തയ്യാറുള്ളവരാവണം. വേലക്കാരായി, ശുശ്രൂഷകരായി, ദൈവത്തിൻ്റെ സ്നേഹിതരായി, ഐക്യപ്പെട്ടവരായി, സ്ഥാനാപതികളായി നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്. അതൊരു തൊഴിലാളിയായിട്ടാവാം, ഒരു ബിസിനസ്സുകാരനായിട്ടാവാം, ഒരു ജോലിക്കാരനായിട്ടാവാം, ഒരു കൃഷിക്കാരനായിട്ടാവാം, ഒരു വൈദികനായിട്ടാവാം, അല്ലെ ഏതെങ്കിലും ശുശ്രൂഷ രംഗത്ത് സേവന ആത്മാക്കളായിട്ടാവാം ദൈവം നമ്മളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന കഴിവുകൾക്കൊത്തവണ്ണം നമുക്ക് ഉള്ള ദൈവവിളി അനുസരിച്ച് ദൈവം നമ്മളെ ഓരോ സ്ഥാനത്താക്കിയിരിക്കുന്നു. നമ്മൾ ഒരുക്കമുള്ളവരായി മാറുമ്പോഴാണ് നമുക്ക് നന്മകൾ ലഭിക്കുന്നത്. ഞാൻ വായിച്ച ഒരു സംഭവം പങ്കിടട്ടെ. മാസിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കാണുന്ന മാസിസ്റ്റത്തേക്കാൾ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള സിദ്ധാന്തങ്ങളാണ്. ഒന്നും സ്വന്തമായിട്ടില്ല, എല്ലാം പാർട്ടി, രാഷ്ട്രീയ പാർട്ടിക്കുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടി ഇന്ന് നമ്മൾ കാണുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല, റഷ്യ, ചൈന തുടങ്ങിയ സ്ഥലങ്ങളിലാണല്ലോ അതിൻ്റെ ഉറവിടം. അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയമായ ആശയമാണ് ഞാൻ പങ്കിടാൻ ഉദ്ദേശിക്കുന്നത്. ലെനിൻ, കാൾമാർക്സ് ഇത് സ്ഥാപിത്ത് അയച്ച ആളുകളാണ്. ലെനിനും കാൾമാർക്സും ഒക്കെയും കൂടി നിൽക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളോടായിട്ട് ഇതിൻ്റെ ആരംഭകാലങ്ങളിൽ സുപ്രസിദ്ധമായ പ്രഭാഷണങ്ങളിലൂടെ, സമർത്ഥമായ വാക്കുകളിലൂടെ അവർ അവരുടെ ആശയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഒരിക്കൽ ലെനിന് കൂടി നിന്ന് ജനത്തോട് ചോദിച്ചു, സഹോദര സഹോദരിമാരെ, നിങ്ങളിൽ രണ്ട് വീടുകളുള്ളവർ, ഒന്ന് പാർട്ടിക്ക് വേണ്ടി, ഗവൺമെൻറ്റിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നിങ്ങൾ സംഭാവന കൊടുക്കുമോ? കൂടി നിന്ന് ജനമെല്ലാം പറഞ്ഞു, ഞങ്ങൾ കൊടുക്കും കൊടുക്കും. അവർ ആർത്തു വിളിച്ചു, യെസ് യെസ്, അവരുടെ ഭാഷയിൽ അത് അവർ വിളിച്ചു പറഞ്ഞു. രണ്ട് വീടുകളുണ്ടെങ്കിൽ, രണ്ട് വാഹനമുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിന് കൊടുക്കുമോ, പാർട്ടിക്ക് കൊടുക്കുമോ ചോദിച്ചു. യെസ് യെസ് എന്ന് ജനമെല്ലാം ആർത്തു വിളിച്ചു. വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് രണ്ട് പശു, കന്നുകാലികളുണ്ടെങ്കിൽ നിങ്ങളത് ഗവൺമെൻറ്റിന് കൊടുക്കുമോ, പാർട്ടിക്ക് കൊടുക്കുമോ? അപ്പോൾ മൗനമായിരുന്നു പ്രതികരണം. അതെന്തുകൊണ്ടാണെന്ന് തിരിച്ചു വയ്ക്കുമ്പം പറയുന്നു, ജനമെല്ലാം പറയുകയാണ്, അത് ഞങ്ങൾക്കുണ്ട്, ഉള്ളതുകൊണ്ട് ഞങ്ങൾ കൊടുക്കില്ല. രണ്ട് വാഹനം ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാം കൊടുക്കാം എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. രണ്ട് വീടുകൾ ഞങ്ങൾക്കില്ല, അപ്പം പിന്നെ കൊടുക്കാം കൊടുക്കാമെന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. പക്ഷേ രണ്ട് കന്നുകാലികൾ, രണ്ട് പശുക്കൾ ഞങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞ ഒരു ആശയം ഞാൻ വായിക്കാനിടയായിട്ടുണ്ട്. നമ്മളെ ഇവിടെ ചിന്തിപ്പിക്കുന്ന ഒരു ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതമാകുന്ന യാത്രയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത് കൊടുക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോഴാണ് നമുക്ക് ആധ്യാത്മികമായ നിറവുണ്ടാവുന്നത്. വിശുദ്ധൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകാവുന്ന തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായ കുറവുകൾ തിരുത്തുവാൻ തക്ക വേണം സാധിക്കണം. കുഞ്ഞുങ്ങളുടെ, നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിലാണെങ്കിലും, സമൂഹത്തിൽ ആലംബഹീനരായിട്ടുള്ളവരുടെ കാര്യങ്ങളിലാണെങ്കിലും, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ ചെയ്യാൻ ദൈവം അവസരങ്ങൾ തരുമ്പോൾ അത് പ്രയോജനകരമാക്കി തീർക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ശ്രേഷ്ഠരായി മാറുന്നത്, ഓട്ടം തികച്ചുവെന്ന് സാക്ഷിക്കുവാൻ സാധിക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്വാസം പ്രാപിച്ചവരായി എന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ ആ ചിന്ത നമ്മളിൽ ഉണ്ടാവണം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത് കൊടുക്കുവാൻ നമ്മൾ തയ്യാറുള്ളവരാവണം. വെറുതെ വീട്ടിലിരുന്ന് തെക്കോട്ടും വടക്കോട്ടും ആവശ്യമില്ലാത്ത സംസാരങ്ങൾക്കോ പ്രവൃത്തികൾക്കോ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ, വിശുദ്ധൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെ കേൾക്കുന്ന എത്ര പേരുണ്ട് നമുക്ക് നിശ്ചയമില്ല. ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്, പക്ഷെ വന്നിരിക്കുന്നവരിൽ എത്ര പേർക്ക് അക്ഷരം പ്രതി ഇവിടെ കേൾക്കുന്ന, അല്ലെ ഇവിടെ ചൊല്ലുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളും ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട്? ശ്രദ്ധ മനുഷ്യന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥനകൾ ഉണ്ടാവണം, നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഉള്ളിൽ അർത്ഥനകളുണ്ട്, ആവശ്യങ്ങളുണ്ടാവണം, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളുണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ ഉള്ളത് നമുക്ക് ബോധ്യമാവണം. അപ്പോൾ ആ ചിന്ത നമ്മളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണമാണ്
ഇന്ന് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്, വിശുദ്ധനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പരിവിള തിരുമേനി, എനിക്ക് നേരായ വഴികളിൽ നടപ്പാനുള്ള കഴിവ് തരണമേ. ഞാൻ കേൾക്കുന്ന വചനങ്ങളിൽ അംശമെങ്കിലും അല്പമെങ്കിലും എൻ്റെ ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കണമേ. ഞാൻ ജീവിക്കുന്ന ഈ ലോകത്ത് ഞാൻ വെറും അന്ധനായി ബധിരനായി മൂകനായി ജീവിക്കാനല്ല, അനേകർക്ക് സാക്ഷിയായി മാറുവാൻ, ഒരു വീട്ടമ്മയായിട്ടാവാം, ഒരു വീട്ടുകാരനായിട്ടാവാം, ഒരു തൊഴിലാളിയോ മുതലാളിയോ ആയിട്ടാവാം, ഒരു ബിസിനസ്സുകാരനായിട്ടാവാം, പത്ത് പേർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ 10 രൂപ വരുമാനം ലഭിക്കുന്ന വഴികൾ കൊടുക്കുന്നത് കൊണ്ടാവാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഈ ലോകത്തിൽ ചെയ്യുവാൻ സാധിച്ചുവെന്ന് ലാസ്റ്റ് അന്ത്യനിമിഷത്തിൽ കിടക്കയിലായിരിക്കുമ്പോൾ എനിക്ക് ഓർക്കുവാൻ സാധിക്കേണ്ടത്. അതിന് നമുക്ക് സാധിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ വിശുദ്ധൻ, ഈ വിശുദ്ധൻ്റെ നാമത്തിൽ നമ്മളിവിടെ കടന്നു വരുമ്പോൾ ആ വിശുദ്ധൻ ജീവിച്ചതിൻ്റെ അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കണം. യാമപ്രാർത്ഥനകൾ മുഴുവനും ചൊല്ലുന്നതോടൊപ്പം തന്നെ പരുമല തിരുമേനിയുടെ പെരുന്നാളിൻ്റെ സമയത്ത് ഇവിടെ സംബന്ധിച്ചവർക്കറിയാം, ഇവിടെ നടന്ന പ്രഭാഷണങ്ങളിൽ പലതും നമ്മൾ ശ്രദ്ധിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാകും. അവിടെയൊക്കെയും അവർ നമ്മളോട് വചനം പറഞ്ഞത് പ്രധാനമായിട്ട് ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളെ നമ്മളെ ബോധിപ്പിച്ചത് പരുമല തിരുമേനി യാമപ്രാർത്ഥനകൾ മാത്രം നടത്തി ഉള്ളിൽ ഒതുങ്ങി സെമിനാരിക്കുള്ളിൽ മാത്രം നിന്നിരുന്നൊരു പുണ്യപുരുഷനായിരുന്നില്ല. സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലും അക്രൈസ്തവരെ ക്രിസ്ത്യാനികളാക്കുന്നതിലും താഴെ കിടക്കുന്ന ആളുകളിൽ തൊടാൻ പാടില്ലാത്ത അവർണരായ ആളുകളെ സവർണരായവരുടെ കൂട്ടത്തിൽ മനുഷ്യൻ ഒരു സൃഷ്ടിയാണെന്നും എല്ലാവർക്കും ഉള്ളിലൂടുന്നത് ചുടിരക്തമാണെന്നും തിരിച്ചറിഞ്ഞ് സാക്ഷ്യത്തോടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഈക്വൽ ഹ്യൂമൻ ബീയിങ്സ് എന്നുള്ള ആ വലിയ സിദ്ധാന്തം പ്രാവർത്തികമാക്കുവാൻ അന്നേ കാലത്ത് 116 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പിതാവ് ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ കടന്നു വരുമ്പോഴും ആ ചിന്ത നമ്മളിൽ ഉണ്ടാവണം. അവിടെയാണ് ദൈവത്തിൻ്റെ മക്കളായി രൂപാന്തരപ്പെടുവാൻ തക്കെ വണ്ണം സാധിക്കുന്നത്. ഒരിക്കലൊരു അമ്മച്ചി കോഴിക്കുഞ്ഞ് അടവയ്ക്കു കോഴിക്കുഞ്ഞിനെ വിരിക്കുവാൻ തക്കവണ്ണം അടവെച്ചു, 10 മുട്ട വെച്ചു. തിരുമേനി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ഈ അമ്മച്ചി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ഗീവറി സഹത ഈ 10 കോഴിക്കുഞ്ഞും വിരിക്കുകയാണെങ്കിൽ 1 നിനക്ക് പുതുപ്പള്ളി പുണ്യവാളന് തന്നേക്കാം എന്ന് നേർന്നു. ദൈവകൃപ കൊണ്ട് 10 വിരിഞ്ഞു. അപ്പം പുതുപ്പള്ളി പുണ്യവാളന് ഒന്ന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കോഴിയൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പുള്ളു വന്നിട്ട്, ഒരു ഈ കോഴിയെ എടുത്തുകൊണ്ട് പോകുന്ന ജീവി വന്നിട്ട് ഒരു കോഴിക്കുഞ്ഞിനെയും കൊണ്ട് ഈ പുള്ളു പോയി. അപ്പോൾ ഈ അമ്മച്ചി പ്രാർത്ഥിച്ചു, എൻ്റെ പുതുപ്പള്ളി പുണ്യവാളച്ച, നിനക്കുള്ള കോഴിയും കൊണ്ട് പുള്ളു പോയല്ലോ, നിനക്കുള്ള കോഴിയും കൊണ്ട് പുള്ളു പോയല്ലോ. അമ്മച്ചിയുടെ പ്രാർത്ഥനയോ ബലഹീനതയോ നമ്മളിവിടെ വ്യക്തമാവുകയാണ്. ആ വീഴ്ച നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഭക്തിയുള്ള ജീവിതമുള്ള അമ്മച്ചിയാണെങ്കിൽ പ്രാർത്ഥിക്കും, എൻ്റെ പുണ്യവാളച്ച 9 കോഴിക്കുഞ്ഞിനെയും കൊണ്ട് പുള്ളു പോയാലും 9 കോഴിക്കുഞ്ഞിനെയും പുള്ളു കൊണ്ടുപോയാലും 1 ബാക്കിയുള്ളതിനെ ഞാൻ തരും, പുണ്യവാളച്ചന് തരും എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. പരുമല നേർച്ച നമ്മൾ പലരും ശ്രദ്ധിച്ചാൽ അറിയാം, ജോലി കിട്ടിയാൽ, സൗഖ്യം കിട്ടിയാൽ, വീട് പണിതാൽ, ഇത് തെറ്റാണെന്നൊന്നും അല്ല ഞാൻ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യൻ്റെ ബലഹീനതകൾ അവിടെ കാണുകയാണ്. ഇനി ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും എന്ന് പറയാനുള്ള ആത്മീയമായ വളർച്ച നമുക്കുണ്ടാവുന്നില്ല. എനിക്ക് എൻ്റെ വീട് തീർത്താലും തീർത്തില്ലെങ്കിലും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴെങ്കിലും ഈ പുണ്യവാളൻ്റെ മുൻപിൽ വന്ന് മുട്ടുമടക്കുവാൻ എന്നേക്കാൾ പ്രാർത്ഥിച്ച പുണ്യവാളൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്കിത് ലഭ്യമായതെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ജീവിതമൊരു യാത്രയെന്ന് പറഞ്ഞാൽ ജീവിതം ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്, നിമിഷങ്ങളാണ്. ഇത് നമുക്ക് ലഭിക്കണം. നമുക്കുള്ളത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ സാക്ഷ്യമുള്ളവരായി മാറുന്നത്, ദൈവികമായ നന്മകൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്, സമർപ്പണത്തിൻ്റെ ആത്മാക്കളായി രൂപാന്തരപ്പെടുവാൻ സാധിക്കുന്നത്. യേശുവിനെ വിളിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവവിളിയെ ശ്രദ്ധിക്കുന്നവരായിരിക്കണം. 24 മണിക്കൂർ ദൈവം തന്നിരിക്കുന്നതിൽ നമ്മൾ പുറകോട്ടൊന്ന് നോക്കുന്ന, റിട്രീറ്റ് ചെയ്യുന്ന,
പിമ്പിൽ എന്ത് ഇന്നലെ ഞാൻ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ വീടിന്, എൻ്റെ തൊഴിൽ മേഖലകളിൽ ഞാൻ എന്ത് പുതുക്കം വരുത്തി, എന്ത് ചെയ്യാൻ സാധിച്ചു, ഇനിയും എന്താണ് എനിക്ക് ചെയ്യാനായിട്ടുള്ളത്. ഉണ്ട ഉറങ്ങി ദിവസങ്ങൾ കഴിക്കാനുള്ളതല്ല ജീവിതം. വാർദ്ധക്യമാണെങ്കിലും ചെറുപ്പമാണെങ്കിലും മധ്യവയസ്സാണെങ്കിലും നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമയം വിലപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ ദൈവം നമ്മളെ മനുഷ്യരായി സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ ഈ ലോകത്തിൽ പകർന്നു കൊടുക്കേണ്ടവരാണ്. യേശുവിൻ്റെ മക്കളായി നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നു. ആ ദിവ്യമായ സ്നേഹം എന്നെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കേണ്ടവരാണ്. കർത്താവ് പറയുന്നു, സൽഗുണങ്ങളിൽ സമ്പൂർണരാവണം. നിങ്ങളുടെ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുകയും ഏതെങ്കിലും ഗുണങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുക എന്നല്ല, എല്ലാ കാര്യങ്ങളിലും ഗുണമുള്ളവരായി മാറണം. നിങ്ങളുടെ പിതാവ് സൽഗുണങ്ങളിൽ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുകയും ഈ പൂർണ്ണത നമുക്ക് നേടുവാൻ സാധിക്കുന്നത് നമ്മളുടെ സ്വയമായിട്ടുള്ള പരിശീലനത്തിലൂടെ, സ്വയമായിട്ടുള്ള ചിന്തനങ്ങളിലൂടെ, സ്വന്തമായിട്ടുള്ള തത്വദീക്ഷകളിലൂടെ. ഫിലോസഫി എന്ന വാക്ക് സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഫിലോസഫി ജ്ഞാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ്. ഫിലിയോ എന്ന് പറഞ്ഞാൽ ലവ് എന്നാണ്. സോഫിയ വിസ്ഡം, ഫിലോസഫി ദൈവ അറിവിന് വേണ്ടിയുള്ള ആഗ്രഹം. അപ്പോൾ അറിവിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് നമ്മളെ പുതുക്കമുള്ളവരാക്കുവാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് നമ്മൾ പുതിയ അറിവുള്ളവരായി, പുതിയ ചിന്തയുള്ളവരായി, പുതിയ കാര്യങ്ങൾ, പുതിയ നന്മകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരായി നമ്മൾ വളരുവാൻ പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഓരോ ദിവസവും ദൈവത്തിന് സമർപ്പിക്കുവാൻ ഒരു ബോണസ് ലഭിക്കുന്നത് പോലെ, ക്രിസ്തുമസ് അല്ലെങ്കിൽ ഓണം അല്ലെങ്കിൽ വെക്കേഷൻ ഇതേപോലെയുള്ള സമയത്ത് ബോണസ് ലഭിക്കുന്നത് പോലെ, ജീവിതത്തിൽ ലഭിക്കുന്ന ബോണസായി നമുക്കുള്ള പുരോഗതിയെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ പെരുവഴിയിലെ യാത്രക്കാരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. വിശുദ്ധ വഴി എന്ന് പേരാകുമെന്ന് പറയുന്ന പെരുവഴിയിലെ യാത്രക്കാരാണ് നമ്മൾ. യേശുവിൻ്റെ മക്കളായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നല്ലപോർ പൊരുത് ജീവകിരീടം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായം 8, 9, 10 വാക്യങ്ങളിൽ യേശുവിൻ്റെ രാജ്യത്തിലെ യാത്രയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനീ പരിശുദ്ധനാകുന്നു, മരണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ എന്ന് നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ആ യേശുതമ്പുരാൻ്റെ രാജ്യത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. തിന്മയുടെ ആധിപത്യം ക്രമാതീതമായി അടിത്തിമുറുക്കുകയും നന്മയ്ക്ക് സ്വാധീനമില്ലാതെ ആവുകയും ചെയ്തപ്പോൾ നന്മയ്ക്ക് വേണ്ടി സ്വന്തം പ്രാണൻ ത്യജിക്കുവാൻ വന്നവനെക്കുറിച്ചാകുന്നു ഇവിടെ പ്രതിപാദിക്കുന്നത്. സർവ്വലോകങ്ങൾക്കും ഉണ്ടാകുവാനുള്ള സന്തോഷവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് നമ്മൾ മാലാഖിയുടെ അറിയിപ്പിനെക്കുറിച്ച് ജനന സമയത്ത് കേൾക്കുന്നുണ്ട്. ആ രക്ഷകനായവനെക്കുറിച്ച് നമ്മൾ എന്ത് കേൾക്കുന്നുവോ ആ ആയവനെക്കുറിച്ചാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. 5 കൊണ്ട് 5000 പോഷിപ്പിച്ചു, ഭയചകിതരായ ശിഷ്യന്മാരുടെ നടുവിൽ കടൽക്ഷോഭത്തെ ശമിപ്പിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, തീരാവ്യാധികളായവർക്ക് സൗഖ്യം ലഭിച്ചു, കുഷ്ഠരോഗം, പക്ഷവാദം, തളർവാദം, ലിഗ്യോൻ ബാധ, വരണ്ട കൈ, ചന്ദ്രരോഗം, ഇതൊക്കെയും സൗഖ്യമായിക്കുന്നത് ആരെക്കുറിച്ചാണോ അയവനെക്കുറിച്ചാകുന്നു നമ്മൾ ഇവിടെ കേൾക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ യേശു തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ തിരിച്ചറിയണമെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വഴിയും സത്യവും ജീവനും യേശുവാണെന്നറിയണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് 7-8 പ്രാവശ്യം കാണുന്ന ഒരു പ്രതികരണമാണ്, ഞാൻ വാതിലാകുന്നു, ഞാൻ ഭൂമിയുടെ ഉപ്പാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ നല്ലിടയനാകുന്നു, ഞാൻ മുന്തിരിവള്ളിയാകുന്നു. ഇങ്ങനെ ഞാൻ പല കാര്യങ്ങൾ കർത്താവ് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വളക്കൂറായി മാറേണ്ടതാണ്. നമ്മൾ അന്ധരായി മാറുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ പ്രകാശം ലഭിക്കുവാൻ തക്കവണ്ണം മാറേണ്ട ദൈവത്തിൻ്റെ ശബ്ദങ്ങളാണ്. നമുക്ക് ഇനിയും എന്ത് എന്ന് ചിന്തിക്കാൻ, പരീക്ഷയ്ക്ക് പഠിച്ചു എഴുതി എന്തുകൊണ്ടോ തോൽവി സംഭവിച്ചു, നിരാശയല്ല അവിടെ പ്രതികരിക്കേണ്ടത്, ഇനിയും എന്ത് എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു വലിയ ജീവൻ്റെ നാളം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. അത് വിശുദ്ധൻ്റെ ദൈവത്തിൻ്റെ വാക്കുകളിലൂടെ, വിശുദ്ധരായി ജീവിച്ചവരുടെ വചനങ്ങളിലൂടെ നമുക്ക് ലഭിക്കണം.
അന്ധരായി ജീവിക്കേണ്ടവരല്ല. അബദ്ധങ്ങളോ പരാജയങ്ങളോ നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ടുള്ള തോൽവികളോ ജയപരാജയങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. അവിടെയൊക്കെയും നമുക്ക് ഉണർവുള്ളവരായി പരാജയങ്ങളിൽ നിന്ന് വിജയം നേടുന്നവരായി, വിജയം നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം വലിയ വിജയമായി മാറുമ്പോൾ അഹങ്കരിക്കാതെ ആ കൂടുതൽ വിജയത്തിൻ്റെ കാരണമെന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് മറ്റുള്ളവർക്കൊരു വലിയ പ്രേരണയായി പ്രോത്സാഹനമായി മറ്റുള്ളവർക്ക് വലിയൊരു വഴികാട്ടിയായി മാറുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം നമ്മൾ പങ്കിടുവാൻ തക്കവണ്ണം പരിശ്രമിക്കണം. ആ ചിന്ത നമ്മളിൽ ഉണ്ടാവണം. അവിടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. നമുക്കൊരു പാട്ടുപാടാം. സിയോൻ യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, സിയോൻ അബ്രഹാമിൻ ദൈവം യാത്രയാതിൽ ഒരിക്കല് ഒരു മനുഷ്യൻ വളരെ ഭംഗിയായി ഡ്രസ് ചെയ്ത് വന്നപ്പോൾ ആ മനുഷ്യനോട് സഹപ്രവർത്തകൻ പറഞ്ഞു, ഹലോ മിസ്റ്റർ, ടുഡേ യു ലുക്സ് വെരി സ്മാർട്ട്. ഇത് കേട്ട ഈ മനുഷ്യൻ തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്, ഹോ മൈ ഫ്രണ്ട്, ദാറ്റ് മീൻസ് ഓൾ അതർ ഡേയ്സ് ഐ വാസ് നോട്ട് സ്മാർട്ട് എന്ന് പ്രതികരിക്കുന്ന ഒരു വാക്യം ഞാൻ വായിക്കാനിടയായി. എല്ലാ ദിവസവും ഞാൻ സ്മാർട്ട് അല്ലയോ എന്ന് പ്രതികരിച്ച് അതിനോട് മറുപടി പറയുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അതേസമയം ഈ മനുഷ്യൻ പ്രതികരിക്കേണ്ടിയിരുന്നത് താങ്ക് യു എന്ന് പറഞ്ഞ് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പ്രതികരിക്കേണ്ടതാണ്. എല്ലാ ദിവസവും ഞാൻ സ്മാർട്ടാവാൻ ശ്രമിക്കാം എന്ന് പ്രതികരിക്കേണ്ടതിന് പകരമാണ് ഞാൻ മുൻപുള്ള ദിവസങ്ങളൊക്കെ സ്മാർട്ട് അല്ലായിരുന്നുവോ എന്ന് പ്രതികരിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു ആശയം ഞാൻ വായിക്കുകയുണ്ടായി. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തതിൻ്റെ പരസ്യം കണ്ടു, ചൂടപ്പം പോലെ വിറ്റഴിയാൻ തക്കവണ്ണം സാധ്യതയുള്ളൊരു പുസ്തകമെന്നൊക്കെയും പറഞ്ഞ് പരസ്യം കണ്ടു. അതന്വേഷിച്ച് പോയ ഒരു വായനക്കാരൻ അടുത്തുള്ള ബുക്ക് ഷോപ്പുകളിലൊന്നും ഈ ബുക്സ് കണ്ടില്ല. അപ്പോൾ ചോദിക്കുമ്പം പറയും അത് വന്നില്ല അല്ല കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സിൽ പോയി, ഓ ഇത് വെറും തട്ടിപ്പാ, ഇത് കളിപ്പിക്കാനായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. ഇതേ പുസ്തകത്തെക്കുറിച്ച് പരസ്യം വായിച്ച വേറൊരു മനുഷ്യൻ ഇതേപോലെ തന്നെ ബുക്ക് ഷോപ്പുകളിൽ പരതി, ഇത് കിട്ടാതിരുന്നപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ പോയത് മറ്റൊരു ചിന്തയാണ്, അപ്പോൾ ഇത് ഇത്രമാത്രം പെട്ടെന്ന് വിറ്റഴിയാൻ തക്കവണ്ണം ഇത് എത്ര വിലപ്പെട്ട പുസ്തകമാണോ, ഇത് ചൂടപ്പം പോലെ വിറ്റ് പോയല്ലോ, എങ്ങനെ ഇതിൻ്റെ ഒരു കോപ്പി സംഘടിപ്പിക്കും എന്ന് ചിന്തിച്ച ഒരു മനുഷ്യനെക്കുറിച്ചും അവിടെ ചിന്തിക്കുന്നുണ്ട്. രണ്ട് ചിന്തകൾ അവിടെ കാണുന്നുണ്ട്. ഇതിലേതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നമ്മൾ മൂന്നാമത് ഈ വായനയിൽ എനിക്ക് ലഭിച്ചത് മദ്യപാനത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത ഒരു മനുഷ്യന് ഒരു കുപ്പിയിൽ ശുദ്ധമായ വെള്ളവും എടുത്തു, മറ്റൊരു കുപ്പിയിൽ കുറേ ചാരായം ലിക്വർ എടുത്തിട്ട് മദ്യമെടുത്തിട്ട് അത് ആളുകളെ കാണിച്ചു. ഒന്നിനകത്ത് കുറേ പുഴുക്കളെ, ശുദ്ധമായ വെള്ളത്തിൽ കുറേ പുഴുക്കളെ ഇട്ടു, മറ്റേ ചാരായത്തിനകത്തും കുറേ പുഴുക്കളെ ഇട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ഈ ചാരായത്തിൽ വീണ പുഴുക്കളെല്ലാം ചത്തുപൊങ്ങി, ശുദ്ധമായ വെള്ളത്തിൽ കിടന്ന് പുഴുക്കളൊക്കെയും അതിനകത്ത് കിടന്ന് ഓടി. അപ്പോൾ ഈ പ്രസംഗകൻ ഈ മദ്യപാനത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത ആൾ ഇത് കാണിച്ചിട്ട് പറഞ്ഞു, സഹോദര സഹോദരി, മദ്യപിക്കുന്ന ആളുകൾ മദ്യപിച്ചു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത്, നമ്മുടെ വയറൊക്കെയും അവിഞ്ഞു പോകും, അളിഞ്ഞു പോകും, നശിച്ചു പോകും, കുഴപ്പങ്ങളുണ്ടാക്കും, ജീവിതം തന്നെ പോകും. ഇത് കേട്ടപ്പോൾ മദ്യപാനിയായ ഒരു മനുഷ്യൻ പറഞ്ഞു, അത് തെറ്റാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്, നമ്മുടെ വയറ്റിലൊക്കെയുള്ള പുഴു ചാവാനായിട്ട് വല്ലപ്പോഴും കുടിക്കുന്നത് നല്ലതാണ്.
എന്ന് ചിന്തിച്ച ഒരു മനുഷ്യനെ കുറിച്ച് വായിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് പ്രധാനം. ഇവിടെ നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും കബറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണേലും ഇവിടെ പലയിടത്തും വേദപുസ്തകം വെച്ചിട്ടുണ്ട്. ഈ വേദപുസ്തകത്തിൽ നമ്മൾ എടുത്തു വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചിന്തകളാണെങ്കിലും നമുക്ക് നമ്മളുടെ ബോധം കൊണ്ട് ചിന്ത കൊണ്ട് ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ പരിശുദ്ധൻ്റെ സന്നിധിയിൽ വന്നതുകൊണ്ട് എനിക്കെന്ത് ലഭിച്ചു, യേശുവിനെ കണ്ട് ജീവിച്ച ഞാൻ വാതിലാകുന്നു അല്ലെ, ഞാൻ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ വെളിച്ചമാകുന്നു എന്ന് പ്രസംഗിച്ച് യേശുവിനെ പോലെ ജീവിക്കാൻ പരിശ്രമിച്ച വിശുദ്ധൻ്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ എന്നേക്കാൾ ശ്രേഷ്ഠമായി ദൈവത്തെ അറിഞ്ഞ, ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ആ പരുമല തിരുമേനിയുടെ സന്നിധിയിൽ നിന്നും എനിക്കെന്ത് ലഭിച്ചു എന്ന് ചിന്തിച്ചായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടത്. നമ്മൾ വന്നിരിക്കുന്ന ദേശത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കണം. അതിന് വിശുദ്ധൻ നമുക്കൊരു സന്ദേശം തന്നിരിക്കും. നമ്മൾ ഉരുക്കമുള്ളവരാണെങ്കിൽ നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ എന്തിന് പരുമല വന്നു, നേർച്ചയിടാൻ വന്നു എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന രണ്ട് വ്യക്തികളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പരീശനായ മനുഷ്യൻ ചെയ്ത നന്മകളൊക്കെ വിവരിക്കുന്നുണ്ട്. പാപിയായ മനുഷ്യൻ ദൂരത്ത് നിന്ന് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ നെഞ്ചത്തടിച്ച് കരഞ്ഞു അനുദിപ്പിച്ചു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. ഈ രണ്ടു പേരിൽ ആരുടെ പ്രാർത്ഥനയാണ് പിതാവാന്തയും സ്വീകരിച്ചതെന്ന് യേശുതമ്പുരാൻ ശിഷ്യന്മാരോട് ചോദിച്ചിട്ട് അവരോട് തന്നെ പറയുകയാണ്, ആ നെഞ്ചത്തടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച പാപിയായ മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ച, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായി സ്വന്തം ഭവനത്തിലേക്ക് അവൻ പോയി. He was justified in front of God and returned to his home. സ്വന്തം ഭവന, അവൻ ദൈവഭവനത്തിൽ യേശുവിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായി സ്വന്തം ഭവനത്തിലേക്ക് പോയി എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കടന്നു വരുമ്പോൾ പരിശുദ്ധൻ നമുക്ക് നന്മകൾ തരുന്നുണ്ട്. നമ്മളിവിടെ വരുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ പരുമല തിരുമേനിയോട് പ്രാർത്ഥിച്ചു, എനിക്ക് എൻ്റെ വീട്ടിലെ പ്രയാസങ്ങൾ മാറി, ജോലി കിട്ടി, കുഞ്ഞുങ്ങൾ ലഭിച്ചു, വീട് പണിതു, ഗൾഫിൽ പോയി, അല്ലെ എൻ്റെ രോഗം മാറി, ആവശ്യങ്ങളും പരാതികളും കണ്ണു നിറഞ്ഞ് നമുക്ക് സാക്ഷിക്കുവാനായിട്ടുണ്ട്. ഈ സാക്ഷ്യം, ഈ വിശുദ്ധൻ നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനായി ജീവിച്ചത് കൊണ്ടല്ല, ആ പുണ്യവാളൻ ദൈവത്തെ അറിയുവാൻ ഓരോ ദിവസവും നിമിഷവും വേർതിരിച്ചത് കൊണ്ടാണ്. ജീവിച്ച കാലഘട്ടങ്ങളിൽ, ആരോഗ്യത്തോടെ ജീവിച്ച കാലഘട്ടങ്ങളിൽ ചിട്ടയായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ ആ കാലഘട്ടം പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ മക്കളാവണം, നമ്മുടെ കുറവുകൾ മാറണം, നമ്മൾ ശക്തരാവണം, നമ്മളുടെ വീട്ടിലെ നന്മകൾ വർദ്ധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ സമർത്ഥരായിരിക്കണം, നമുക്കുള്ള കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിളിക്കപ്പെട്ടവരായി മാറണം. നമ്മൾ ആഗ്രഹിക്കുന്നു അവൻ എൻജിനീയർ ആവണം, അമേരിക്കയിൽ പോകണം, ഡോക്ടറാവണം, അല്ലെ നേഴ്സാവണം, അല്ലെങ്കിൽ അങ്ങനെയാവണം, ഇങ്ങനെയാവണം, പല ആവശ്യങ്ങൾ നമ്മുടെ മനസ്സുകളിൽ കാണും. 20 വർഷമോ 30 വർഷമോ കഴിയുമ്പോൾ നമ്മൾ അന്ന് ആഗ്രഹിച്ചതിനേക്കാൾ ദൈവം ഉയർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് പരിമിത തിരുമേനിയുടെ പ്രാർത്ഥന കൊണ്ടാവാം, അല്ലെ മറ്റേതെങ്കിലും വിശുദ്ധരുടെ പ്രാർത്ഥന കൊണ്ടാവാം, നമ്മളുടെ ജീവിതത്തിലെ സമർപ്പണം കൊണ്ടാവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ വിളിക്കപ്പെടുന്നത് നന്മയുള്ളവരായി, ഒരുക്കമുള്ളവരായി, ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ദൈവം നമ്മളോട് പ്രസാദിക്കുന്നത്, ദൈവാത്മാവിൽ നിറയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. യേശുവിൻ്റെ മക്കളായിരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മൾ ജീവിതത്തിൽ ചിട്ടകൾ പാലിക്കുവാൻ ശ്രദ്ധയുള്ളവരാവണം. വന്നു കേട്ടു പോയി അതല്ല നമ്മൾ പരുമല പള്ളിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പാരസെറ്റാമോൾ എന്ന ഗുളിക പൊതുവെ എല്ലാവർക്കും അറിയാം, പനി വരുമ്പോൾ കഴിക്കുന്ന ഗുളികയാണ്. പനി വന്നു സാധാരണ അത് കഴിച്ചാൽ പനി മാറേണ്ടതാണ്. ഇത് പാരസെറ്റാമോൾ എന്ന് 10 പ്രാവശ്യം നാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ടായില്ല, പാരസെറ്റാമോൾ പാരസെറ്റാമോൾ എന്ന് പറഞ്ഞുകൊണ്ട് പനി മാറില്ല. ഇത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് നമ്മൾ വാങ്ങി കഴിക്കണം. അത് പറയുന്ന ഈ ഭക്ഷണത്തിന് മുമ്പോ പിമ്പോ എങ്ങനെയാണോ കഴിക്കേണ്ടത് കഴിക്കണം. ഇതേപോലെയാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, പെരുവഴിയിലുള്ള ജീവിതം എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. നൊയമ്പുകളുണ്ട്, യാമപ്രാർത്ഥനകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, പല ആചാരങ്ങളുണ്ട്, പെരുന്നാളുകളുണ്ട്,
ഇതൊക്കെ നമ്മളെ ആത്മീയമായി പുഷ്ടിപ്പെടുത്തുന്നതിന്, ആത്മീയമായി വളർത്തിയെടുക്കുന്നതിന് ഇടയാക്കുന്നതാണ്. ഈ ആത്മീയമായി വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മളിത് ആചരിക്കുമ്പോഴാണ്, നൊയമ്പ് നോക്കുമ്പോഴാണ്, കുമ്പിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ്, ആരാധനകളിൽ ശ്രദ്ധയോടെ, ബോധത്തോടെ, ആത്മീയമായ സമർപ്പണത്തോടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ്, നടത്തുമ്പോഴാണ്. ശുദ്ധിയുള്ള ചിട്ടകളോടുകൂടെ നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. നമ്മൾ ചിട്ടയുള്ളവരായി, നിയന്ത്രണമുള്ളവരായി, ജീവിതത്തിൽ പല വഴികളിൽ തെറ്റിപ്പോവാതെ നേർവഴിയിൽ നടക്കുന്നവരായി നമ്മൾ ജീവിക്കുമ്പോഴാണ് ദൈവാത്മാവ് നമ്മളിൽ നിറയുവാൻ തക്കണയിടയായിത്തീരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം സാധിക്കണം. പെരുവഴിയിലുള്ള ജീവിതത്തിൽ നമ്മൾ ഒരുക്കമുള്ളവരായി മാറണം. ഇവിടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 8, 9, 10 വാക്യങ്ങളിൽ കാണുന്ന ഈ ദൈവത്തിൻ്റെ വചനം, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, വിശുദ്ധ വഴി എന്ന് പേരാകും, അശുദ്ധനതിൽ കടക്കുകയില്ല, വഴിപോക്കറോ ഫോഷന്മാരോ വഴിതെറ്റിപ്പോയവരോ സിംഹമോ അവിടെ ഉണ്ടാവുകയില്ല, ആവകയൊന്നും അവിടെ കാണുകയില്ല. പിന്നീട് പറയുന്നു, വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഉല്ലാസഘോഷത്തോടെ അവരുടെ തലമേലുണ്ടാകും. അവിടെ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ആനന്ദവും സന്തോഷവും ഉണ്ടാകും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ആധ്യാത്മികമായ ജീവിതത്തിൽ നമ്മൾ ജീവിതത്തിലെ യാത്രക്കാരാകുമ്പോൾ ഭാരങ്ങളും ദുഃഖങ്ങളും സംഭവിക്കുക സ്വാഭാവികമാണ്. പക്ഷേ അത് മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെരുവഴിയിൽ യാത്ര ചെയ്യുന്നവരാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ജീവിതത്തിലെ യാത്രക്കാരാണ് എന്നുള്ള, സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രക്കാരാണ് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവണം. അതിന് തക്കവണ്ണമുള്ള ഒരുക്കമുള്ളവരാവണം. ഒരു പെർട്ടിക്കുലർ ഡേയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് 60 വർഷമാവാം, 80 വർഷമാവാം. ജീവിക്കുന്ന കാലം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് നമുക്ക് ആത്മീയമായ ജീവിതം ലഭിക്കുന്നത്. ദ്രോണാചാര്യരെ കുറിച്ച് പുരാണ കഥകളിൽ ഒരു കഥ പറയുന്നുണ്ട്. ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഒരു പക്ഷിക്കൂടിന് മുമ്പിൽ ഒരു കിളിയെ നിർത്തി അവരോട് ഈ ദ്രോണാചാര്യർ ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരെക്കൊണ്ടാവും ആ പക്ഷിയെ എഴുതി വീഴ്ത്തുവാനായിട്ട്? അപ്പോൾ ദ്രോണാചാര്യർ ഓരോ ശിഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഈ അമ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നീ എന്താണ് കാണുന്നത്? അപ്പോൾ ഇവൻ പറയും, ഞാൻ ഗുരുവിനെ കാണുന്നു, പക്ഷിക്കൂടിനെ കാണുന്നു, അങ്ങനെ പലതും പറഞ്ഞു. അർജുനൻ എന്ന് പറയുന്ന ആള് ചെയ്യാൻ തുടങ്ങുമ്പോൾ നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ പക്ഷിക്കൂടിനുള്ളിലുള്ള പക്ഷിയുടെ കണ്ണിനെ കാണുന്നു, തലയെ കാണുന്നു എന്ന് പറയുന്നു. എങ്കിൽ എഴുതി വീഴ്ത്തുക എന്ന് ഗുരു പറയുന്നു. ഈ ശിഷ്യൻ എഴുതി വീഴ്ത്തിയതായിട്ടും കാണുന്നുണ്ട്. മറ്റുള്ളവർക്കൊന്നും സൂക്ഷ്മമായ ലക്ഷ്യത്തിൽ എഴുതി വീഴ്ത്തുവാനായിട്ട് സാധിച്ചില്ല. പക്ഷിക്കൂട് കണ്ടതുകൊണ്ടോ, മരത്തെ കണ്ടതുകൊണ്ടോ, തൂങ്ങിക്കിടക്കുന്ന കൂട് കണ്ടതുകൊണ്ടോ ലക്ഷ്യമാവുന്നില്ല. എഴുതി വീഴ്ത്തേണ്ടത് എന്താണോ അതിനെയാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് വലിയൊരു പാഠമാവേണ്ടത്. ദൈവരാജ്യമെന്ന് പറയുന്ന ആ ഒരു പക്ഷിയെയാണ് നമ്മൾ കാണേണ്ടത്, ആ ഒരു കണ്ണിനെയാണ് നമ്മൾ കാണേണ്ടത്. ദൈവരാജ്യത്തിലേക്കുള്ള വഴിയിൽ പല പ്രയാസങ്ങൾ വരും. നമ്മളെ തഴയുന്നവർ കാണും, കള്ളനെന്ന് വിളിക്കുന്നവരുണ്ടാവും, നമ്മളെക്കുറിച്ച് പലതും പറയുന്നവരുണ്ടാവും, നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ടാവും. ഇതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ മാറാതിരിക്കുന്നു എങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഈ ആഗ്രഹമനുസരിച്ചുള്ള ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കും. അത് മാതൃകയുള്ള ഒരപ്പൻ അമ്മ എന്ന് പേരുചൊല്ലുന്നതിനാവാം, കുഞ്ഞുങ്ങളെ കരുതിയ മാതാപിതാക്കൾ എന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനാവാം, വിശുദ്ധൻ്റെ സന്നിധിയിൽ ജീവിച്ച ഒരു പുണ്യവതി അല്ലെ പുണ്യവാൻ എന്ന് പേര് ലഭിക്കുന്നതിനാവാം, അല്ലെ മാതൃകയുള്ള മാതാപിതാക്കളായി ജീവിക്കാൻ ശ്രമിച്ചവരെന്ന പേര് ലഭിക്കുന്നതിനാവാം, അല്ലെങ്കിൽ ശ്രദ്ധയോടെ ജീവിച്ച ഒരു പുരുഷനല്ലെ സ്ത്രീ എന്ന പേര് ലഭിക്കുന്നതിനാവാം. എന്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ദൈവം നമ്മളെക്കുറിച്ച് ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. അത് ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് സമാധാനമുണ്ടാവുന്നത്, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നത്.
ഇരുപത്തഞ്ചാം സങ്കീർത്തനം നമ്മളോട് പറയുന്നുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ പടി വൃഥാധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും അടിൻ്റെ പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്ന വ്യർത്ഥമത്രേ. അവസാന വാക്യത്തിൽ പറയുന്നു, തൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. യഹോവ വീട് പണിയണം, തൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. യഹോവ വീട് പണിയണം, നമ്മുടെ ജീവിതമാകുന്ന ഭവനം പണിയേണ്ടത് ദൈവമാണ്. ക്രിസ്തു വീടിൻ്റെ നായകനെന്ന് നമ്മൾ പലപ്പോഴും എഴുതി വയ്ക്കും. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അത് നമ്മളെ ഭരിക്കുന്നുണ്ടോ? എൻ്റെ ദൈവം, എൻ്റെ വിശുദ്ധർ എൻ്റെ ജീവിതത്തിന് വഴികാട്ടിയാണ്, അവർ നടത്തിക്കൊള്ളുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം നമുക്കുണ്ടോ? അത് നമുക്ക് ശ്രദ്ധിക്കണം. ഇന്നലെ 26-ാം തീയതി ഓർത്തഡോക്സ് വൈദിക സെമിനാരിയുടെ 200 വർഷം തികഞ്ഞതിൻ്റെ സമ്മേളനം സെമിനാരിയിൽ നടന്നു. ഇപ്പോൾ വൈദികരുടെ വിദ്യാഭ്യാസ സ്ഥലമാണല്ലോ അത്, വൈദികരെല്ലാവരും പോയിരുന്നു അവിടെ. ജിജി തോംസൺ എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറി എന്നെ സ്പർശിച്ച ഒരു ആശയം അവിടെ പങ്കിടുകയുണ്ടായി. ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന പ്രസംഗകന് അവിടെ വന്നിട്ട്, ഒരു കൺവെൻഷൻ പ്രാസംഗികനാണ് ബില്ലി ഗ്രഹാം, പ്രൊട്ടസ്റ്റൻറ്റ് സഭയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പ്രസംഗിച്ച ആളാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും പ്രഭാഷണവും ഒക്കെ ലഭ്യമാണ്. ഈ ബില്ലി ഗ്രഹാം സാധാരണ എവിടെ പോയാലും പ്രസംഗത്തിൻ്റെ ഒരു ദിവസം മുമ്പോ രണ്ട് ദിവസം മുമ്പോ അവിടെ ചെല്ലും. അപ്പോൾ ഈ ബില്ലി ഗ്രഹാം പ്രസംഗത്തിൻ്റെ ആളുകൾ, അപ്പോൾ അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് മുമ്പ് അവിടെ പല ആളുകളിലെയും ലോക്കൽ ആളുകളൊക്കെ പ്രസംഗിക്കും, അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കം ഒക്കെ നടത്തും. അപ്പം ബില്ലി ഗ്രഹാമിൻ്റെ പ്രസംഗമാണ് പ്രധാനം. സുപ്രസിദ്ധ പ്രാസംഗികനാണ്, അനേക ലക്ഷം ആളുകൾ കൂടുന്നതാണ്, പന്തലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ബില്ലി ഗ്രഹാം ഒരു പക്ഷേ അത്ര പെട്ടെന്ന് അറിയപ്പെടാത്ത സ്ഥലത്തും ഒക്കെ ആയിരിക്കാം ഇരിക്കുന്നത്. ബില്ലി ഗ്രഹാം ഒരു സാധാരണ കേൾവിക്കാരനെ പോലെ ഓഡിയൻസിൽ വന്നിരുന്നു. എന്നിട്ട് അവിടെ പ്രസംഗിച്ച ഒരു സാധാരണ ലോക്കൽ ഒരു പ്രാസംഗികന് അനൗൺസ്മെൻറ്റ് ചെയ്തു, അവിടെ ആരോ വചനം പറഞ്ഞു, വചനത്തിന് ശേഷം പറഞ്ഞു, ഈ കേട്ട വചനങ്ങൾക്ക് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുള്ളവർ എഴുന്നേറ്റാട്ട്. അപ്പോൾ ഈ ബില്ലി ഗ്രഹാമിൻ്റെ അടുക്കളിരുന്ന മനുഷ്യന് ഒന്ന് അല്പം എഴുന്നേറ്റിട്ട് ഓ വേണ്ടാന്ന് ഉള്ള തോന്നലെല്ലാം ഇരുന്നു. അപ്പോൾ ബില്ലി ഗ്രഹാം ആ മനുഷ്യനെ ഞൊണ്ടിയിട്ട് തോണ്ടിയിട്ട് ചോദിച്ചു, എന്താ സഹോദര സാക്ഷ്യം പറയാൻ പോകുന്നില്ലേ? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ പ്രതികരണമാണ് ബില്ലി ഗ്രഹാം പിന്നീട് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ എഴുതിയത്. ആ ബില്ലി ഗ്രഹാമിനോട് ഈ അടുത്തിരുന്ന മനുഷ്യൻ പറയുകയാണ്, രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവിടെ വലിയ ഒരു തോക്ക് വരുന്നുണ്ട്, വെടിക്കെട്ട് വരുന്നുണ്ട്. രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവിടെ വലിയൊരു വെടിക്കെട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൂടെ കേട്ടിട്ട് തീരുമാനിക്കാം സാക്ഷ്യം പറയണോ വേണ്ടയോ. ഇത് പറയുന്നത് ബില്ലി ഗ്രഹാമിനോടാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ അത് എഴുതുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പരുമലത്തിന് വേണ്ടി അടുക്കൽ വരുമ്പോൾ ഇതേപോലെ തന്നെ പുതുപ്പള്ളിയിലാണെങ്കിൽ നമ്മൾ ചെന്നാൽ കാണാം, അല്ലെ, അങ്ങനെയുള്ള പല സ്ഥല ആരാധന ആലയങ്ങൾ, ആളുകൾ കൂടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരിടത്തല്ല വേറൊരിടത്ത് നമ്മൾ പോയിട്ട് നേട്ടങ്ങൾ നേടാനായിട്ട് മാത്രമല്ല നമ്മൾ വരേണ്ടത്, നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടാകും. എൻ്റെ രോഗം മാറ്റാൻ എന്നേക്കാൾ ശക്തനായി നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. പരിമളത്തിന്മേനിയുടെ പ്രാർത്ഥന എന്നേക്കാൾ ശക്തമാണ്. പരിമളത്തിന്മേനി യേശുക്രിസ്തുവല്ല, പക്ഷേ യേശുക്രിസ്തുവിനെ പോലെ ആകുവാൻ ആഗ്രഹിച്ച പുണ്യപിതാവാണ്. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹമാണ്, യൗവനത്തിലെ ആശ്രയമാണ്, വാർദ്ധക്യത്തിലെ ബലമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചെറുപ്പം ആയിരിക്കുമ്പം പ്രാർത്ഥിക്കേണ്ട എന്നല്ല, ശിശു ആയിരിക്കുമ്പം പ്രാർത്ഥിക്കേണ്ട എന്നല്ല, വാർദ്ധക്യത്തിൽ മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്നല്ല. ഓരോ കാലഘട്ടങ്ങളിലും പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ്. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹമാണ്, യൗവനത്തിലെ ആശ്രയമാണ്, വാർദ്ധക്യത്തിലെ ബലമാണ്. അപ്പോൾ നമുക്ക് ആ ചിന്ത നമ്മളിൽ ഉണ്ടാവണം. അവിടെയാണ് ദൈവ മക്കളായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. വെടിക്കെട്ട് വന്നാലും പടക്കം വന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ എൻ്റെ ഈ വിശുദ്ധൻ എന്നേക്കാൾ ശക്തനാണ്, ഈ പുണ്യപിതാവ് പ്രാർത്ഥിച്ചാൽ എനിക്ക് നന്മകൾ ധാരാളമായിട്ട് ലഭിക്കും, ഈ പുണ്യപിതാവിനേക്കാൾ ശ്രേഷ്ഠരായി മറ്റാരുമില്ല, എൻ്റെ തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ബലമുണ്ടാവുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ്?
നിങ്ങൾ വലിയ വിശ്വാസമുള്ളവരാകണമെന്നല്ല. കടുകുമണിയോളം, കടുക് നമുക്ക് ഇന്ന് മനസ്സിലാവുന്ന ഭാഷ തന്നെയാണ്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് നീങ്ങി സമുദ്രത്തിൽ പോകുവാൻ കൽപ്പിച്ചാൽ അതനുസരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പാണല്ലോ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണല്ലോ. ഫെയ്ത്ത്, അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ ആൻഡ് തിങ്സ് വിച്ച് വി ആർ നോട്ട് സീൻ. കാണാത്ത കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുകയാണ്, ആശിക്കുന്നത് ഉറപ്പിക്കുകയാണ്. അപ്പോൾ വിശ്വാസം നമുക്ക് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ മാറും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി ലഭിക്കും, വീട് പണിയും, നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമുള്ള നന്മകൾ ലഭിക്കും. വിശ്വാസം ഉണ്ടാവണം, നമ്മൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പിൽ നിൽക്കുന്നവരാവണം. പറ പോലെ വിശ്വാസം നമ്മളിൽ സ്ഥാപിതമാവണം. ആധ്യാത്മികത നമ്മളിൽ വളരുവാനായിട്ടാണ് യേശു നമ്മളെ വിളിക്കുന്നത്, വിശുദ്ധർ നമ്മൾക്ക് ആഹ്വാനം നിങ്ങൾ നൽകുന്നത്, മാതൃകകൾ തരുന്നത്, പുണ്യമായ സ്ഥലത്ത് ഇരിക്കുന്നത് നല്ലതെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ വീടിനെക്കുറിച്ചോ നമ്മുടെ നാടിനെക്കുറിച്ചോ നമ്മുടെ പല വിധത്തിലുള്ള ചുമതലകളെക്കുറിച്ചോ ആകുലപ്പെടേണ്ടതില്ല. നമ്മൾ ഒന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ തിരുമേനിയും എൻ്റെ ദൈവമേ, ഞാൻ പോകുന്നു നോക്കിക്കോണേ, ഞാൻ പോകുന്നു നോക്കിക്കോണേ, കരുതിക്കൊള്ളണേ, പരിപാലിച്ചുകൊള്ളണേ, സൂക്ഷിച്ചുകൊള്ളണേ. അതാണ് നമുക്കുണ്ടാവേണ്ട പ്രാർത്ഥന. അവിടെ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, അത്ഭുതങ്ങൾ നമ്മൾ അനുഭവിക്കും. ഇതെങ്ങനെ സംഭവിച്ചു, ഇത് നടക്കുമോ? ലാസറിൻ്റെ കല്ലറയ്ക്കൽ 4 ദിവസമായ ശവശരീരത്തെ നോക്കിയിട്ട് യേശു തമ്പുരാൻ ഇനിയും രക്ഷയില്ല എന്നല്ല പറയുന്നത്. യേശു പറയുന്നു, ലാസർ മരിച്ചിട്ടില്ല, ലാസർ മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ ഉള്ളൂ. സ്റ്റിൽ ഈസ് ഇസ് എ ലിവിങ് പേഴ്സൺ. ലാസർ മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ ഉള്ളൂ. ലാസറിനോട് കർത്താവ് പറയുന്നു, ലാസറെ പുറത്തു വരിക. ജീവൻ്റെ ഉടമനായ യേശു തമ്പുരാൻ വിളി കേട്ട് ലാസർ പുറത്തു വരുന്നു, ഉയർപ്പിനും സാക്ഷിയായിരുന്നുവെന്ന് വചനം പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, ജീവിതമാകുന്ന യാത്രയിൽ യേശുവിനെ തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഒരുക്കമുള്ള അനുഭവം നമുക്കുണ്ടാവണം. അവിടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35:8-10 വാക്യങ്ങളിൽ കാണുന്ന പെരുവഴിയും പാതയും എന്ന് പറയുന്ന വിശുദ്ധ വഴിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവിടെ നമ്മൾ അശുദ്ധരാവാതെ, വഴിപോക്കരാവാതെ, ഭോഷന്മാരാവാതെ, ദുഷ്ടമൃഗങ്ങളാവാതെ വീണ്ടെടുക്കപ്പെട്ടവരായി രൂപാന്തരപ്പെടേണ്ടവരാണ്. വീണ്ടെടുക്കപ്പെട്ടവരായി രൂപാന്തരപ്പെടേണ്ടതാണ്. പൈശാചിക ശക്തികൾ നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. പരുമല പള്ളിയിൽ പോണോ വേണ്ടയോ, നേർച്ച പേഴ്സ് നമ്മൾ തുറക്കുമ്പോൾ 500-ന്റെ നോട്ടുണ്ട്, 1000-ന്റെ നോട്ടുണ്ട്. 500 വേണോ, 1000 വേണോ, 50 വേണോ, 10 വേണോ, നമ്മുടെ മനസ്സിൽ ചിന്തിക്കുകയാണ്. നമ്മൾ ഇത് തിരുമേനിക്ക് ആവശ്യമായിട്ടാണോ, ചാരിറ്റികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അവലംബഹീനരായവരെ കൈത്താങ്ങുവാൻ തക്കവണ്ണം മാറുന്നു, പരുമല തിരുമേനി എന്താഗ്രഹിച്ചുവോ അത് പിതാക്കന്മാരുടെ തീരുമാനത്തോടെ വേണ്ടവണ്ണം അത് പ്രയോജനകരമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒഫർട്രി മാത്രമല്ല, നമ്മുടെ സാന്നിധ്യം. വീടുകളിൽ മാസത്തിലൊന്ന് പോയാൽ മതി, പെരുന്നാളിലെങ്ങാണൊന്ന് പോയാൽ മതി, എങ്ങനെയും വാഹനത്തിലൊന്ന് വന്നിവിടെ സംബന്ധിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം നമുക്ക് ആ ജീവിതത്തിൽ നേടേണ്ടത് പൈശാചിക ശക്തികളാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ആരോഗ്യമുണ്ടോ, സമയമുണ്ടോ, സാമ്പത്തികമുണ്ടോ, എൻ്റെ ജീവിതത്തിൽ സൗകര്യങ്ങളുണ്ടോ, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ തക്കവണ്ണം സാധിക്കണം. അപ്പോഴാണ് നല്ലവനെന്ന്, ദൈവം നല്ലവനെന്ന് രുചിച്ചറിയാൻ സാധിക്കുന്നത്, വിശുദ്ധൻ്റെ പ്രാർത്ഥന വിലയേറിയതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. വിശുദ്ധന്മാർ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എൻ്റെ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഞാൻ കള്ളം പറയുന്നവനാവാം, മോഷ്ടാവായിരിക്കാം, ഞാൻ മല്ലവൻ്റെയൊക്കെ പിടിച്ചു പറിക്കുന്നവനാവാം, ഞാൻ നേരെയുപേ പ്രാർത്ഥിക്കാത്തവനായിരിക്കാം, നോയമ്പ് നോക്കാതിരിക്കുന്നവനാവാം, പ്രാർത്ഥനകളിലൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നവനാവാം. പക്ഷേ വിശുദ്ധൻ അങ്ങനെയായിരുന്നില്ല, ഈ പുണ്യവാൻ അങ്ങനെയായിരുന്നില്ല. പുണ്യവാൻ വളരെ ചിട്ടയോടുകൂടെ പ്രാർത്ഥിച്ചവനാണ്, ചിട്ടയോടുകൂടി ജീവിച്ചവനാണ്, ഒരുക്കമുള്ളവനായി, ഉണർവുള്ളവനായി, താല്പര്യമുള്ളവനായി, അനുസരണമുള്ളവനായി സമർപ്പിക്കപ്പെട്ട പുണ്യപിതാവാണ്.
അധ്വാനവും ഭാരവും എന്തെന്ന് അറിയുവാൻ തക്കവണ്ണം പരിശ്രമിച്ച പുണ്യപിതാവാണ്. അതാണ് നീതിമാന്റെ ശ്രേഷ്ഠത. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ ഗുണങ്ങൾ ജീവിതത്തിൽ ആ വിശുദ്ധൻ പരിശീലിച്ചവനാണ്. സ്നേഹം, അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ബന്ധുക്കളും തമ്മിൽ സ്നേഹിക്കുന്ന സ്നേഹമല്ല. സ്നേഹിതിനു വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. മറ്റുള്ളവന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ് സ്നേഹമെന്ന് പറയുന്നത്. മറ്റുള്ളവൻ എൻ്റെ സാന്നിധ്യം കൊണ്ട് എന്ത് ഗുണം ചെയ്യാൻ പറ്റും, മറ്റുള്ളവൻ എന്ത് ഉപകാരമാണ് എൻ്റെ ജീവിതം കൊണ്ട് നേടേണ്ടത്, എനിക്കൊരു ദിവസം ദൈവം ആയുസ് തന്നിരിക്കുന്നു, എന്ത് നന്മ എൻ്റെ വീടിന് വേണ്ടി, എൻ്റെ നാടിന് വേണ്ടി, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, അല്ലെ എൻ്റെ മക്കൾക്ക്, അല്ലെ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പരിശുദ്ധൻ്റെ അല്പമെങ്കിലും അംശങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമമുള്ളവരായി മാറുന്നത്. ദൈവത്തിൻ്റെ വഴിയിലുള്ള യാത്രയിൽ നമ്മൾ ദുഷ്ടനോ അശുദ്ധനോ വഴിപോക്കനോ ഭോഷനോ വഴിതെറ്റിപ്പോയവനോ ആവാതെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരായി രൂപാന്തരപ്പെടേണ്ടവരാണ്. ദൈവത്തിൻ്റെ സിയോനിലേക്ക് കടന്നു വരേണ്ടവാണ്. നിത്യമായ ആനന്ദം അവരുടെ മേലുണ്ടാകും. ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും അവിടെ ഉണ്ടാവുകയില്ല എന്ന് ഓടിപ്പോകും എന്ന് പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ വിധത്തിൽ ജീവിച്ചവർ, നെടുവീർപ്പില്ലാതെ ആനന്ദവും സന്തോഷവും നേടിയവരായി, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോയവരായി, ജീവിതത്തിൽ നിന്ന് ഓടിപ്പോയവരായി, നിത്യമായ ആനന്ദം പ്രാപിച്ചവരായി, ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരുന്നവരായി ജീവിച്ച ഒരു മൂന്ന് പേരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 19:17 ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നുണ്ട്, പിന്നോട്ട് നോക്കരുത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വേണ്ടതായ ഒരു കാര്യമാണ് നമ്മൾ പിന്നോട്ട് നോക്കാതെ ഇരിക്കണമെന്നുള്ളത്. എന്താണ് ലോത്തിൻ്റെ ഭാര്യ പിന്നോട്ട് നോക്കരുത് എന്ന് പറഞ്ഞു? പക്ഷെ നോക്കിയത് എന്താണ്? സൊദോം ഗൊമോറ നശിക്കുന്നില്ലെങ്കിൽ വലിയ സമ്പാദ്യമെല്ലാം അവിടെ ഇട്ടിട്ടാണ് ഓടിപ്പോകുന്നത്. നീയും നിന്റെ ഭാര്യയും ദേശവും മക്കളെയും കൂട്ടി ഓടിപ്പോകാൻ അബ്രഹാം സഹോദരപുത്രനായ ലോത്തിനോട് പറയുമ്പോൾ ലോത്തിൻ്റെ ഭാര്യയോടും കുടുംബത്തോടും പറയുന്ന ഒരേ ഒരു നിർദ്ദേശം, പിന്നോട്ട് നോക്കരുത്, ഡു നോട്ട് ബി ടേൺ ബായ്, പുറകോട്ട് നോക്കരുത്. ലോത്തിൻ്റെ ഭാര്യ സ്വാർത്ഥമതിയായിരുന്നു, പുറകോട്ട് നോക്കി ഉപ്പുതൂണായിപ്പോയി. ഏർശലേം നഗരം സന്ദർശിക്കുന്നവർക്ക് അറിയാം ഇന്നും അത് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്, ലോത്തിൻ്റെ ഭാര്യയുടെ ഉപ്പുതൂണ്. നമ്മൾ പിന്നോട്ട് നോക്കുന്നവരാവരുത്. സമ്പാദ്യങ്ങൾ ദൈവത്തിൻ്റെ ദാനമെന്നറിയണം. ധനവാനോട് ദൈവം ഒരു കുറവുണ്ടെന്നാണ് പറയുന്നത്. വലതുഭാഗത്തെ കള്ളനോട് കടത്താൻ ഒരു കുറവുണ്ടെന്ന് പറയുന്നില്ല. സക്രിയാ പുരോഹിതനോട്, നമ്മളിപ്പോൾ ഈ ഞായറാഴ്ചകൾ ഓർക്കുന്നത് ജനല പെരുന്നാളിനുള്ള ഒരുക്കങ്ങളാണ്. സക്രിയാ പുരോഹിതനോട് ദൈവത്തിൻ്റെ മലഹ പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, ഞാൻ പറഞ്ഞ വാക്കുകൾ നീ വിശ്വസിക്കായാൽ ഇത് സംഭവിക്കും വരെ നീ മൗനിയായിരിക്കുമെന്ന് പറയുക. കന്യമറിയാം ചോദിക്കുന്നു, ഞാൻ കന്യകയായിരിക്കും, ഇതെങ്ങനെ സംഭവിക്കും? 18 പിഞ്ചു ബാലിക പ്രതികരിക്കുകയാണ്. എന്നിട്ട് ആശ്വാസത്തിനും ധൈര്യത്തിനുമായിട്ട് പറയുകയാണ്, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയായത് 6 ആശ്വസിപ്പിക്കുക, ധൈര്യപ്പെടുത്തുകയാണ്. നീ വിശ്വസിക്കുക, ദൈവത്താലാകുന്നു ഇത് സാധ്യമാവുന്നത്. മാ കന്യമറിയാം പ്രതികരിക്കുന്നത് അവസാനം നമ്മളെ വേദഭാഗത്ത് കാണുന്നു, ഞാൻ കർത്താവിൻ്റെ ദാസിയും അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. കുറുമ നിറഞ്ഞ മറിയം ദൈവത്തിൻ്റെ മുമ്പിൽ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നവൾ, യേശുദമ്പുരാൻ്റെ അമ്മയാകുവാൻ ഭാഗ്യം ലഭിച്ച കന്യമറിയാമിനോട് ദൈവം ശാപമല്ല കൊടുക്കുന്നത്, ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്. സക്രിയ പുരോഹിതനെ ഇവിടെ വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലതുഭാഗത്തെ കള്ളന് സ്വർഗം കൊടുക്കുന്നുണ്ട്. ഇവിടെ പിന്നോട്ട് നോക്കരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്നുള്ള വലിയ ചിന്തയാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ദാനമെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അതേപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് യോസേഫിൻ്റെ സഹോദരന്മാരെ കുറിച്ച്. ഉൽപ്പത്തി പുസ്തകം 45:24 പറയുന്നുണ്ട്, വഴിയിൽ വെച്ച് നിങ്ങൾ ഷണ്ട കൂടരുത് എന്ന് പറയുന്നു. 45:24 പറയുന്നു ഷണ്ട കൂടരുത് എന്ന് പറയുന്നുണ്ട്. യോസേഫിൻ്റെ സഹോദരന്മാരെ കുറിച്ച് യോസേഫിന് നന്നായിട്ട് അറിയാം.
യൗസേപ്പ് സ്വയം വെളിപ്പെടുത്തുന്നതിന് മുമ്പാണ് അവരോട് പറയുന്നത് നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുത്. അപ്പോൾ ജീവിതമാണ് യാത്രയിൽ നമ്മൾ പുറകോട്ട് നോക്കരുതെന്നവരാവരുത്, ശണ്ട കൂടുന്നവരാവരുത്. അതേപോലെ തന്നെ സംഖ്യാപുസ്തകം 21:4 പറയുന്നുണ്ട്, പുറുപുറുക്കരുത് എന്ന് പറയുന്നുണ്ട്. പുറുപുറുക്കരുത് എന്ന് പറയുന്നുണ്ട്. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ സൈന്യം. ഇത് കാണുമ്പോഴാണ് ഇസ്രായേൽ ജനം പുറുപുറുക്കുന്നത്. സംഖ്യാപുസ്തകം 21:4 പുറുപുറുക്കരുത് എന്ന് പറയുന്നു. ജീവിതമാണ് യാത്രയിൽ നമ്മൾ പുറകോട്ട് നോക്കരുത്, പുറുപുറുക്കുന്നവരാവരുത്, ശണ്ട കൂടുന്നവരാവരുത്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ യാത്ര നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ തക്ക വണ്ണം സാധ്യമാവുന്നത്, നിത്യമായ ആനന്ദം നമുക്ക് ലഭിക്കുന്നത്, നെടുവീർപ്പും ദുഃഖവും ഓടിപ്പോകുന്നത്, തലമുറകൾ നന്മകൾ അനുഭവിക്കുവാൻ നിത്യമായ ആനന്ദം നമുക്ക് ലഭിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ പുസ്തകം 35:8-9 വാക്യങ്ങൾ. ഈ വചനം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു ശക്തിയായി മാറണം. യേശു നമ്മളെ വിളിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് പിന്നോട്ട് നോക്കുന്നവരാവാതെ, ഷണ്ട കൂടുന്നവരാവാതെ, അതേപോലെ തന്നെ വഴിയിൽ വെച്ച് നമ്മൾ ഷണ്ട കൂടാതെ പുറുപുറുക്കുന്നവരാവാതെ ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. പുറുപുറുക്കരുത്, ഷണ്ട കൂടരുത്, പിന്നോട്ട് നോക്കരുത്. പിന്നോട്ട് നോക്കാതെ, ഷണ്ട കൂടാതെ, പുറുപുറുക്കാതെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിലെ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. യേശു പഠിപ്പിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ നല്ലയിടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അപ്പോൾ യേശു നൽകുന്ന ആ സന്ദേശം പരുമല തിരുമേനി പിന്തുടർന്നതുപോലെ നമുക്കും പിന്തുടരുവാൻ തക്കവണ്ണം സാധിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ മക്കളാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് കുറവുകൾ സ്വാഭാവികമായിട്ട് കടന്നു വരാം. കോപമുള്ളവരാവാം, സ്വാർത്ഥതയുള്ളവരാവാം, വർത്തമാനങ്ങൾ നിയന്ത്രണമില്ലാതെ നമ്മൾ പുറുപുറുക്കുന്നവരാവാം. ഇത് മാറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മളിൽ ഉണ്ടാവണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറയുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ളവരായി മാറുവാൻ തക്കവണ്ണം സാധ്യമാവുന്നത്. ആധ്യാത്മികത നമുക്കുണ്ടാവണം. അവിടെയാണ് ദൈവകൃപ അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. യേശു നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെട്ടവരായി മാറുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ശ്രദ്ധയുള്ളവരായി മാറുമ്പോൾ അവിടെ കർത്താവിൻ്റെ മുമ്പിൽ നല്ല മകനെ മകളെ എന്നുള്ള വിളിക്ക്, ശ്രേഷ്ഠനായ ഭൃതിയ, നല്ല പോർ പുരുത, സഹോദര സഹോദരി എന്ന വിളിക്ക് യോഗ്യതയുള്ളവരായി മാറുന്നു. യേശു നമ്മെ വിളിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. യേശു നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തിനു വേണ്ടി എരിയുന്ന ഒരു ഹൃദയം ഉണ്ടാവണം, മറ്റുള്ളവർക്ക് വേണ്ടി അലിയുന്ന ഒരു ഹൃദയം ഉണ്ടാവണം. നമ്മളോട് തന്നെ കല്ലിനോട് എന്നതുപോലെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സാധ്യമാവണം. വെള്ളിയാഴ്ച ദേവാലയത്തിൽ വരിക, വരുന്ന സമയത്താവാം പല തടസ്സങ്ങളും വരുന്നത്. വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് ആൾ വന്നു, വാഹനങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റി, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു, എന്തു വന്നാലും വിശുദ്ധൻ്റെ സന്നിധിയിൽ കബറിൽ വരുമെന്ന് തീരുമാനിച്ചാൽ അതെങ്ങനെയും ഇവിടെ എത്തുവാൻ, എപ്പോഴെങ്കിലുമെങ്കിലും ഇവിടെ എത്തുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെയുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുവെന്ന് നമുക്ക് തന്നെ ബോധ്യമാവുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി അലിയുന്ന ഹൃദയം, ആവശ്യങ്ങൾ വരുമ്പോൾ പിരിവുകളൊക്കെ ഇന്ന് പൊതുവേ വരുന്നുണ്ട്, കളക്ഷൻസൊക്കെ വരുന്നുണ്ട്. നമ്മൾ പൊതുവേ ചെയ്യുന്നത് പരിചയമുള്ള ആളുകളാണെങ്കിൽ കൂപ്പൺ കളക്ഷനൊക്കെ അപ്പുറത്ത് ആര് കൊടുത്തു, ഇപ്പുറത്ത് ആര് കൊടുത്തു, കൊടുത്തവരുടെ ലിസ്റ്റ് നോക്കിയിട്ട് അപ്പുറത്തെ ചാക്കോച്ചൻ ഇത്രയുമാണല്ലോ കൊടുത്തത്, ഞാനും ഇത്രയും കൊടുത്താൽ മതി, അങ്ങനെയല്ല സംഭാവന കൊടുക്കേണ്ടത്. നമ്മൾ ആവശ്യങ്ങൾ അറിയണം. എന്തിനു വേണ്ടിയാണ്? എൻ്റെ ഇടവുക്ക് വേണ്ടിയാണോ? രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ? അല്ലെങ്കിൽ ഉത്സവത്തിന് വേണ്ടിയാണോ? അതിനെന്ത് എസ്റ്റിമേറ്റ് വരും? അതിനെന്ത് ചെയ്യാൻ സാധിക്കും? അർഹതയുള്ളതാണോ നമ്മൾ ചെയ്യുന്നത്? അതിന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനോട് പ്രതിബദ്ധതയുള്ളവരായി, ഉത്തരവാദിത്വമുള്ളവരായി, പ്രതികരിക്കുന്നവരായി, വിളക്കായി നമ്മൾ മാറുന്നത്. അങ്ങനെയുള്ള ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ്. അപ്പം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സലിയുന്ന ഒരു ഹൃദയം ഉണ്ടാവണം. അതേപോലെ ദൈവത്തിന് വേണ്ടി എരിയുന്ന ഒരു ഹൃദയം. പ്രാർത്ഥനകൾ നടത്താൻ നമ്മൾ എല്ലാ ഭവനങ്ങളിലും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം, ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കണം എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഞായറാഴ്ചകളിൽ ആരാധനയിൽ വന്ന് സംബന്ധിക്കണം, നൊയമ്പ് ആചരിക്കണം, വിശുദ്ധരെ ഓർക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ തളർന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. പ്രാർത്ഥനകൾ നടത്താതെ ഇരിക്കാനുള്ള പൈശാചികമായ ശക്തികൾ നമ്മുടെ പിന്നാലെ ഉണ്ടാവും. അതിഥികളോ ഫോൺ കോളുകളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങളോ ഒക്കെ സംഭവിച്ചെന്ന് വരും. പ്രാർത്ഥനകൾ മാറ്റിവെക്കുകയല്ല വേണ്ടത്, മറ്റു പ്രയാസങ്ങളുള്ളത് പിന്നത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കാനുള്ള സമയം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റുകയാണ്. അത് നമുക്ക് നേടാൻ സാധിക്കുമ്പോഴാണ് ദൈവത്തിന് വേണ്ടി എരിയുന്നൊരു ഹൃദയം നമുക്കുണ്ടാവുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി അലിയുന്നൊരു ഹൃദയം ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മളോട് തന്നെ കല്ലിനൊരിടുന്നത് പോലെ സ്വീകരിക്കുവാൻ സാധിക്കണം. ആ ആധ്യാത്മികത നമുക്ക് നേടുമ്പോൾ നമ്മൾ പെരുവഴിയിലെ യാത്രക്കാരായി, സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രക്കാരായി, യേശുവിൻ്റെ മക്കളായി രൂപാന്തരപ്പെടുന്നവരായി, നമ്മളെ ദൈവം വേർതിരിച്ചിരിക്കുന്നുവെന്നുള്ള ബോധ്യത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം, നന്മ ചെയ്യണം, എങ്കിലും അർത്ഥമുള്ളൊരു ജീവിതം ഈ ലോകത്തിൽ കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവുകയുള്ളു. കാലം ചെയ്ത ഉസ്താദ്യോസ് തിരുമേനി എപ്പോഴും പറയും, ജീവിച്ചാലും മരിച്ചാലും യേശു മാത്രം മതി എനിക്ക്, ജീവനും മരണവും ഒരുപോലെ കാൽവറി തന്നൊരു വൻ ധൈര്യം എന്ന് പറയുന്നു. ജീവിച്ചാലും മരിച്ചാലും യേശു മാത്രം മതി എന്ന് പറയുന്നത് സന്യാസികളോ മെത്ര തിരുമേനിമാരോ അല്ലെ അങ്ങനെയുള്ള ആളുകൾ പുരോഹിതരോ കന്യാസ്ത്രീകളോ മാത്രമല്ല പറയേണ്ടത്, ഓരോ ഗ്രാമങ്ങളിലും കുടിലുകളിലും വീടുകളിലും പശുവിനെ വളർത്തിയും പറമ്പിൽ പണി ചെയ്തും ഓഫീസിലെ ക്ലർക്കായിട്ടും തൂത്ത് ജോലി ചെയ്തും ഒക്കെ കഴിയുന്നവരും പ്രാർത്ഥിക്കേണ്ടതാണ്. ജീവിച്ചാലും മരിച്ചാലും യേശു മാത്രം മതി എനിക്ക്, ജീവനും മരണവും ഒരുപോലെ കാൽവറി തന്നൊരു വൻ ധൈര്യം. യേശു തന്ന വൻ ധൈര്യം നമ്മൾ രുചിച്ചറിയണം. യേശു എന്താണ് നമുക്ക് കാൽവറിയിൽ തന്നത് എന്ന് നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ നിയമത്തിലൂടെയാണ്, യേശുവിൻ്റെ ചിന്തകളിലൂടെയാണ്, ശിഷ്യന്മാർ അല്ലെ വിശുദ്ധർ നൽകുന്നതായ പാഠങ്ങളിലൂടെയാണ്. അപ്പോൾ പ്രാർത്ഥന, ശൈശവത്തിലെ ഉത്സാഹം, യൗവനത്തിലെ ആശ്രയം, വാർദ്ധക്യത്തിലെ ബലം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ്. ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലായിരിക്കണം. കുർബാനയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് എത്ര നേരം ശ്രദ്ധയുള്ളവരാകും. ഇപ്പോൾ നമ്മളിവിടെ കേൾക്കുന്നുണ്ട്, നമുക്ക് എത്ര പേർക്ക് കേൾക്കാൻ ശരിക്കും ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട്. വീട്ടിലേക്കാവാം, എപ്പം തീരുമെന്ന് ചിന്തിക്കുന്നവരാവാം, തിരികെ പോകുമ്പോൾ എങ്ങനെ പോകുന്നതാണെന്ന് ചിന്തിക്കുന്നവരാവാം, തിരികെ പോകുമ്പോൾ എവിടെയെല്ലാം കയറണമെന്ന് ചിന്തിക്കുന്നവരാവാം, തിരികെ പോകുമ്പോൾ കയറുന്നിടത്ത് എന്താണ് ചിന്തിക്കുന്നവരാവാം, അല്ലെങ്കിൽ അവിടെ കയറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചിന്തിക്കുന്നവരാവാം. ഇങ്ങനെ നമ്മുടെ ചിന്തകൾ ഒരു പക്ഷേ ശരീരം ഇവിടാണെങ്കിലും മനസ്സുകൾ പലയിടത്തും പതറി നിൽക്കുകയാണ്. അത് ശാരീരികമായ ആവശ്യതയുള്ളവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളാവാം. പക്ഷെ നമുക്ക് കിട്ടുന്ന കോൺസെൻട്രേഷൻ, ശ്രദ്ധ എന്ന് പറയും, ബോധവും വിചാരവും ഹൃദയവും ഇത് ഒരേപോലെ ഇവിടെ നമുക്ക് ഏകാഗ്രതപ്പെടുത്തുവാൻ സാധിക്കുന്നത് നമുക്ക് വിശുദ്ധൻ്റെ ശക്തി അനുഭവിച്ചറിയുമ്പോഴാണ്. ആ പുണ്യമായ അനുഭവം നമുക്കുണ്ടാവണം, യേശുവിൻ്റെ മക്കളാവാൻ സാധിക്കണം. ഒന്നാം സങ്കീർത്തനം വളരെ ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളിരിപ്പിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണങ്ങൾ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയുടെ ന്യായപ്രമാണങ്ങളെ രാപകൾ ധ്യാനിക്കുമ്പോൾ ഭാഗ്യമുള്ളവരാവുക. ലക്ഷങ്ങൾ സമ്പാദ്യമുണ്ടാക്കുക, വലിയ ഭവനങ്ങൾ പണിയുക, ഒന്നും രണ്ടും മൂന്നും വാഹനങ്ങൾ മേടിക്കുക, ഇതല്ല ഭാഗ്യം. ഇതൊക്കെ ജീവിതത്തിലെ ഉപയോഗത്തിനോ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ മറു സൈഡിൽ കാണുന്നതാണ്. പക്ഷെ നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണങ്ങളിൽ സന്തോഷിക്കണം. യഹോവയുടെ നിയമങ്ങളും യഹോവയുടെ ചിന്തകളും യഹോവയുടെ ആശയങ്ങളും ദൈവത്തിൻ്റെ വചനവും നമ്മൾ പഠിക്കണം. യഹോവയുടെ ന്യായപ്രമാണങ്ങൾ ധ്യാനിച്ച് വായിച്ചെന്നല്ല, അവ എന്താണെന്ന് മനനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സുകളിലിട്ടത് കോരിയെടുക്കണം. ദൈവം പറ അധ്വാനവും ഭാരമുള്ളവരുമേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്താണ് ആ ടെസ്റ്റ്, ആ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്? അത് നമുക്ക് ചിന്തിക്കണം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങളെ പിന്നീട് പരിഗണിക്കുമെന്നല്ല, എൻ്റെ അടുക്കൽ വന്നുകൊള്ളുവീൻ, ഞാൻ നിങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. ഇത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അപ്പോൾ യഹോവയുടെ ന്യായപ്രമാണങ്ങൾ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൾ പകൽ മാത്രമല്ല രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആ ഓരോ വാക്കുകളിലും വലിയ അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമ്പോൾ നമ്മൾ ഭാഗ്യമുള്ളവരാവുകയാണ്. ലംഘനം ക്ഷമിച്ചും പാപമാർച്ചം കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അതേപോലെ തന്നെ പൗലോസ് മത്തായി സ്ലീഹാട് സുവിശേഷം 5-ാം അധ്യായത്തിൽ സുവിശേഷത്തിലെ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്,
ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഏഴെട്ട് ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ നിമിത്തം സകല ദുർവചനത്തെയും നിങ്ങളുടെ നേരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം സ്വർഗ്ഗ വർദ്ധിച്ചിരിക്കുകൊണ്ട് സന്തോഷിച്ച് ആനന്ദിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വിവരണം അവിടെ തീരുന്നുണ്ട്. അപ്പോൾ ഭാഗ്യമുള്ളവരാവുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിളിക്കപ്പെട്ടവരാവുക എന്നാണ് അർത്ഥമാക്കേണ്ടത്. പരിമള തിരുമേനി ഭാഗ്യവാനാണ്, പുണ്യവാനാണ്, പരിശുദ്ധനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഭാഗ്യാവസ്ഥയുടെ അംശം നമ്മൾ പങ്കിടാൻ നമ്മൾ ഒരുക്കമുള്ളവരാണെങ്കിൽ ശ്രദ്ധയോടെ ബോധത്തോടെ ന്യായപ്രമാണങ്ങൾ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൾ ധ്യാനിച്ച് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം, ആയിരിക്കുമെന്ന് നമ്മൾ തീരുമാനമെടുക്കണം. യഹോവയുടെ ന്യായപ്രമാണങ്ങൾ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാപകൾ ധ്യാനിച്ച് ഭാഗ്യമുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. യേശു നമ്മളെ വിളിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ വിളിയെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരാവണം. ദൈവത്തിന് വേണ്ടി എരിയുന്ന ഹൃദയം, മറ്റുള്ളവർക്ക് വേണ്ടി അലിയുന്ന ഹൃദയം, അതേപോലെ തന്നെ നമ്മളോട് തന്നെ കല്ലിനോടെന്നതുപോലെ ഉള്ളൊരു ഹൃദയം, അത് നമുക്ക് നേടണം. നമുക്ക് ദൈവം തരുന്നതല്ല ഉള്ളതേ ഉള്ളൂ എന്ന് ചിന്തിക്കണം. ദൈവം തരുന്നത് എന്തെങ്കിലും എന്നല്ല, എനിക്കുള്ളതെല്ലാം ദൈവം തരുന്നതാണ്. എൻ്റെ ശരീരവും എൻ്റെ മനസ്സുകളും എൻ്റെ മക്കളും എൻ്റെ സമ്പാദ്യവും എല്ലാം ദൈവത്തിൻ്റെ ദാനമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പോൾ ദൈവം തന്നതേ ഉള്ളൂ എനിക്കുള്ളതെന്ന് ഓർക്കുവാൻ, ജീവിച്ചാലും മരിച്ചാലും യേശു മാത്രം മതി എനിക്ക്, ജീവനും മരണവും ഒരുപോലെ, കാൽവറി തന്നൊരു വൻ ധൈര്യം എന്ന് നമ്മുടെ മനസ്സുകളിൽ മന്ത്രണം ചെയ്യുവാൻ, കർത്താവി കർണ തോന്നണമേ എന്ന് നമ്മൾ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ മനനം ചെയ്യണമെന്ന് എപ്പോഴും പഠിപ്പിക്കാറുണ്ട്. കർത്താവി കർണ ചെയ്യണമേ, എന്തിനാണ് കർണ ചെയ്യേണ്ടത്? നന്മ ചെയ്യാൻ കർണ ചെയ്യണമേ, അതിനുള്ള ത്രാണി തരണമേ, നല്ല ചിന്തകൾ തരണമേ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പറയേണ്ടത് മാത്രം പറയാൻ, മരുമക്കളോടാണെങ്കിലും സ്വന്തം മക്കളോടാണെങ്കിലും അയൽക്കാരോടാണെങ്കിലും ഇടവകകളിലെ കാര്യങ്ങളിലാണെങ്കിലും പറയേണ്ടത് മാത്രം പറയാനുള്ള ത്രാണി തരണമേ എന്നാണ് കർണ ചെയ്യണമേ എന്ന പ്രാർത്ഥനയിൽ നിന്ന് നമുക്കുണ്ടാവേണ്ടത്. അപ്പോൾ ആ ചിന്ത നമ്മളിൽ ഉണ്ടാവണം, അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം, ജീവിതയാത്രയിൽ സാക്ഷ്യമുള്ളവരായി യേശുവിന് വേണ്ടി ജീവിക്കുന്ന മക്കളായി തീരുവാൻ. കർത്താവിൻ്റെ ക്രൂശിൽ കർത്താവ് പ്രാർത്ഥിച്ചു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് നമ്മൾ സമൂഹത്തിലെ പേപ്പർ എടുത്താലും നമ്മുടെ ചുറ്റുപാടുകളിലെ സംഭവ മോഷണ പരമ്പരകളോ അല്ലെങ്കിൽ സമൂഹത്തിലെ ആളുകളുടെ മനസ്സിൻ്റെ നിലവാരവും ഒക്കെ എടുത്തു നോക്കിയാൽ എന്തുമാത്രം ദേവാലയങ്ങളും ഹിന്ദു സ്ഥാപനം ഹിന്ദു മന്ദിരങ്ങളും അമ്പലങ്ങളും അതേപോലെ മോസ്കുകളും ഉള്ള ഒരു സ്ഥലമാണ്, പ്രാർത്ഥനകൾ ഉയരുന്ന സ്ഥലമാണ്, ഇവിടെയൊക്കെയാണോ ഇത് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് ക്രൂശിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെ മനസ്സുകളിലുണ്ട്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അത് നമുക്കും പ്രാർത്ഥിക്കുവാൻ, നമ്മൾ ദൈവാത്മാക്കളായി ജീവിക്കുവാൻ, കടലിലെ മത്സ്യത്തെ പോലെ ഉപ്പിൻ്റെ അംശമില്ലാതെ പാപത്തിൻ്റെ അംശമില്ലാതെ ജീവിക്കുവാൻ, എങ്ങനെ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ആത്മാക്കളായി രൂപാന്തരപ്പെടുവാൻ സാധിക്കും, ദൈവാത്മാവുള്ള മനുഷ്യനായി തീരുവാൻ തക്കവണ്ണം സാധിക്കുമെന്ന് ചിന്തിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. നമ്മൾ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചതുപോലെ ഷണ്ട കൂടാതെ, പുറുപുറുക്കാതെ, പുറകോട്ട് നോക്കാതെ ജീവിക്കുന്ന അനുഭവം യേശു നമുക്ക് തരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിച്ച ഈ നിമിഷങ്ങൾ യേശുവെ അവിടെ നിന്നെ പുതുസൃഷ്ടിയാക്കണമേ, രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. അവിടെ തലകളെ ഉണക്കി ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്നേഹനായ ദൈവമേ, ഇന്നി വെള്ളിയാഴ്ച ദിവസം ഈ പ്രഭാത സമയത്ത് അല്പസമയം ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ ധ്യാനിക്കുവാൻ തന്ന വലിയ കുറവുകൾക്കായിട്ട് നിങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു, മഹത്വമുള്ളവനെ ഷിയാ പ്രവാചൻ്റെ പുസ്തകം 45 അധ്യായം 8-9 വാക്യം പഠിപ്പിക്കുന്നത് പോലെ പെരുവഴിയിലെ യാത്രയിൽ ജീവിതമൊരു യാത്രയെന്ന് തിരിച്ചറിയുവാൻ, ജീവിതത്തിൽ തളർന്നു പോവാതെ, ഷണ്ട കൂടാതെ, പുറകോട്ട് നോക്കാതെ, പുറുപുറുക്കുന്നവനാവാതെ ജീവിപ്പാൻ കർത്താവേ ഞങ്ങൾ ഒരുക്കണമേ. ഞങ്ങൾക്കുള്ളതൊക്കെയും ദൈവത്തിൻ്റെ ദാനമെന്ന് തിരിച്ചറിഞ്ഞ് ഭാഗ്യമുള്ള അവസ്ഥയിലായിരിക്കാൻ കർത്താവേ ഞങ്ങൾ ഒരുക്കണമേ. തളർന്നു പോയാൽ താങ്ങണമേ, വീണുപോയാൽ നാഥ അവിടെ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. യേശു അവിടുത്തെ ശബ്ദം കേൾപ്പാൻ, നീ വിശുദ്ധനെ പോലെ ആയിരിക്കാൻ, ഈ വിശുദ്ധൻ്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ തിരികെ പോകുമ്പോൾ പരിമള തിരുമേനി ഞങ്ങളുടെ ചെവികളിൽ മന്ത്രിക്കുവാൻ, നിനക്കൊരു കുറവുണ്ടെന്ന് കേൾക്കുവാൻ ഇടയാവാതെ, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോകൂ മകനെ മകളെ എന്നുള്ള വിളി കേൾക്കുവാൻ കർത്താവെ അവിടുന്ന് ഭാഗ്യം തരണമേ. ഞങ്ങൾക്കുള്ളതെല്ലാം ദാനം ചെയ്താലും ദൈവമേ അവിടുത്തെ മനസ്സ് കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾക്കുള്ളത് എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങൾക്കുള്ള സമയം, ഞങ്ങൾക്കുള്ള ദാനങ്ങൾ ദൈവമേ അവിടുന്ന് തന്നതെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ മകളായിരിക്കാൻ ദൈവമേ അവിടെ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. തളർന്നു പോവാതെ താങ്ങണമേ നാഥ. ജീവിച്ചാലും മരിച്ചാലും യേശു മാത്രം മതിയെന്ന് പഠിപ്പിക്കുന്ന പിതാക്കന്മാരുടെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിലും പകർത്തുവാൻ ഇടയാകണമേ. ഞങ്ങളുടെ വഴികളിലൊക്കെയും അവിടുന്ന് പ്രകാശമായിരിക്കണമേ. അന്ധകാരത്തിൻ്റെ വഴികളിലേക്ക് പോകുവാൻ ഇടയാവരുതേ. ഞങ്ങളെടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ നന്മകൾ കർത്താവെ അവിടുത്തെ ഹിതമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയാവേണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നിന്നാളെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.